السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين. إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. فما يكذبك بعد بالدين؟ أليس الله بأحكم الحاكمين؟ صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم سبعة يظلهم الله في ظله يوم لا ظل إلا ظله: إمام عادل وشاب نشأ في عبادة الله. صدق رسول الله صلى الله عليه وسلم. ألا يا رسول الله إني أشق إليك حبيب الله مني تحيتي فحب رسول الله سكر ولذة فيا نور نور الله أنعم بعزتي فما لي سوى حبي وبدحي محمدي وأرجو خلاصي من ذنوبي بخدمتي. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. الله رب العزة نمڈی سرس دعاک اجابت اللہ سرسائی نمیلن قبول چیئے مارا گٹے ഈ സദസ് കാരണമായി ഒരുമിച്ച് കൂടിയാണ് പെണ്ണ് ചെറുത് വരുത്. എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാനെ. എല്ലാ രോഗങ്ങൾക്കും നീ ശമനം നൽകണം റഹ്മാനെ. ആമീൻ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
അഭിമന്യരായ ഷേഖുന ഉസ്താദ് വർഗൽ, മറ്റു പണ്ഡിതന്മാരും, ജമാഅത്ത് കബറ്റ് ഭാരവാഹികൾ, നല്ലവരായ മുത്തഅല്ലിമീങ്ങൾ, സഹോദര സഹോദരിമാർ, അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ മൂന്നാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആഴ്ചയിൽ നടന്നു വരുന്ന സ്വലാത്തിൻ്റെ വാർഷികവും അഭിമന്യരായ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പള്ളിയിൽ നടക്കുന്ന ദറസിൻ്റെ വാർഷിക പരിപാടിയിലാണ് ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ വലിയ ഒരു സംഗമത്തിലാണ് ഇപ്പോൾ നാം ഇവിടെ ഉള്ളത്. അല്ലാഹു ഈ ഭൗതിക ലോകത്തുള്ള സ്വർഗത്തോപ്പിൻ്റെ സംഗമം നാളെ യഥാർത്ഥ സ്വർഗത്തോപ്പിലേക്കുള്ള ഒരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമുഖം നീട്ടാതെ വൈകിയ വേളയിൽ വിഷയത്തിലേക്ക് കടക്കുകയാണ്. രണ്ട് പുണ്യമാണ് ഈ സദസ്സിനിക്ക് ഉള്ളത്. ഒന്ന്, ദർസിന്റെ വാർഷികം. ഈ ലോകത്ത് അല്ലാഹു ഒരു മനുഷ്യനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്ഥാനം അത് ഇൽമിന്റെ സ്ഥാനമാണ്, അത് ഇൽമിന്റെ ബഹുമാനമാണ്. കഴിഞ്ഞ കൊല്ലം ആ വിഷയം ഞാൻ പറഞ്ഞിരുന്നോന്ന് എനിക്കറിയില്ല, കാരണം നോട്ടീസിൽ വിഷയം ഇല്ലാണ്ട് പിന്നെ ഇങ്ങനെ പറയാനാണ്. ഏറ്റവും വലിയ ബഹുമാനം അത് ഇൽമിന്റെ മഹത്വമാണ്. പരിശുദ്ധ ഖുർആനിൽ അബുൽ ബഷർ ആദൻ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു തആല മലായിക്കത്തിങ്ങളോട് കൂടിയാലോചന നടത്തിയപ്പോ മനുഷ്യരെ സംബന്ധിച്ച് മലക്കുകൾ പറഞ്ഞ അഭിപ്രായം മോശമായ ഒരഭിപ്രായമായിരുന്നു. മനുഷ്യനെ ഈ ലോകത്ത് പടക്കേണ്ട ആവശ്യമില്ല, അവർ അക്രമമുണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും രക്തം ചീറ്റുകയും കൊലയുണ്ടാക്കുകയും ചെയ്യുന്ന അക്രമകാരികളായ ഒരു കൂട്ടരാണ്, അവരെ പടക്കേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറഞ്ഞ വാക്ക് എനിക്കറിയാം, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങളറിയാത്ത പലതും ഞാൻ അറിയുന്നുണ്ട് എന്നായിരുന്നു മറുപടി. അർഹമുർ റഹീമായ റബ്ബ് ആദ നബി അലൈഹിസ്സലാമിനെ പടച്ചു. ആദ നബി അലൈഹിസ്സലാമിനെ പടച്ചു എന്ന് മാത്രമല്ല, മോശമായ അഭിപ്രായം പറഞ്ഞ മലക്കുകളുടെ മുമ്പിൽ ആദ നബിയുടെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. ആ മഹത്വം മനസ്സിലാക്കി കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദ നബിക്ക് എന്താണ് തിരഞ്ഞെടുത്തത്? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ പേരുകളും ആദ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആദ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത സംഗതികളെല്ലാം ആ വസ്തുക്കളെ മലായിക്കത്തിന്റെ മുമ്പിൽ ഹാജറാക്കിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലായിക്കത്തിനോട് ഈ വസ്തുക്കളുടെ പേരുകൾ അന്വേഷിക്കുമ്പോൾ മലക്കുകൾ അവിടെ നിന്ന് പറഞ്ഞു, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, പടച്ച റബ്ബേ
നീ അറിയിച്ചു തന്ന ഇൽമല്ലാതെ ഞങ്ങൾക്ക് ഇൽമില്ല. മലക്കുകൾ ഈ വസ്തുക്കളുടെ പേരുകൾ പറയുന്നില്ല. ആദൻ നബി അലൈഹിസ്സലാം മലക്കുകളുടെ മുമ്പിൽ ഈ വസ്തുക്കളുടെ പേരുകൾ മുഴുവനും അങ്ങ് അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തു. അങ്ങനെ മലക്കുകൾ അറിയാത്ത പ്രത്യേകമായ ഇൽമ് ആദൻ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അജബൻ അജബ, മലക്കുകൾ അത്ഭുതപ്പെട്ടു പോയി. ഇത് എവിടെ നിന്നാണ് ആദൻ നബിക്ക് കിട്ടിയത്? ആദൻ നബിന്റെ ബഹുമാനം അല്ലാഹു തആല മലായിക്കത്തിന് മുമ്പിൽ വെളിവാക്കി കൊടുക്കുന്നത് ആദൻ നബിക്ക് വലിയ അറിവ് കൊടുത്തിട്ടാണ്. ആദൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല വലിയ പണ്ഡിതനാക്കി മാറ്റുന്നു മലക്കുകളുടെ മുമ്പിൽ. അങ്ങനെ ആദൻ നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല വലിയ ഇൽമ് കൊടുത്ത് ആദരിച്ചപ്പോ അല്ല മലക്കുകളോട് പറയുന്ന വാക്കാണ് ഉസ്ജുദൂലി ആദം, നിങ്ങൾ ആദമിനിക്ക് സുജൂദ് ചെയ്യണം. ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ആദമിനിക്ക് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയായ ആദൻ നബിയെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം എന്നാണ്. അതുകൊണ്ടാണ് ആയത്തിന്റെ ദിവസത്തിൽ മഹാനായ റാസി ഇമാമി എരിവച്ചത് കാണാം. വകാന ഇൽമു ആദമ സബബൽ ലിസുജൂദി വത്തഹിയാ. ആദൻ നബി അലൈഹിസ്സലാമിന്റെ മലക്ക് സുജൂദ് ചെയ്ത് ആദരിക്കാനുള്ള കാരണോ അത് ആദൻ നബിന്റെ ഇൽമായിരുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യനെ പടക്കുന്ന സമയത്ത് മലക്കുകൾ മോശമായ അഭിപ്രായം പറഞ്ഞപ്പോൾ ആ മലക്കുകളെ മുമ്പിൽ അല്ലാഹു തആല ആദൻ നബിന്റെ ബഹുമാനം മനസ്സിലാക്കി കൊടുക്കുന്നത് ഇൽമിലൂടെയാണ്. ആദമിന്റെ ബഹുമാനം അല്ലാഹു തആല മലക്കുകളെ മുമ്പിൽ വെളിവാക്കിയത് ഇൽമിലൂടെയാണ്. ആ ഇൽമ് മനുഷ്യനെ വലിയ പദവിയിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദർജാത്ത്. ഇൽമ നൽകപ്പെട്ടവർക്ക് അല്ലാഹു തആല വലിയ 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 പദവികൾ നൽകുകയാണ്. ആ പദവി ചില്ലര പദവിയല്ല, ദർജാത്ത്. ഇമാം ഷാഫി തങ്ങളുടെ പദവി, അബൂ ഹനീഫ തങ്ങളുടെ പദവി, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ പദവി. ഇങ്ങനെ വലിയ വലിയ പദവികൾ അല്ലാഹു തആല ഇൽമ് നൽകപ്പെട്ടവർക്ക് നൽകുന്നു. ഇൽമിന്റെ ബഹുമാനം ചെറുതല്ല. അല്ലാഹു തആല ഈ ഭൗതിക ലോകത്തൊരു മനുഷ്യനിക്ക് നാളെ ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും വലിയ സ്ഥാനം കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അല്ലാഹു തആല ഒരാൾക്ക് വണ്ണമായ ഖൈറ് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനെ ദീൻ വിഷയത്തിൽ വലിയ അറിവുള്ളവനാക്കി അല്ലാഹു തആല മാറ്റുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ വലിയ സ്ഥാനം കൊടുക്കുന്ന ഇൽമ്, ആ ഇൽമാണ് നമ്മുടെ നാട്ടിൽ അഭിമന്യരായ ശൈഖുന ഉസ്താദവർഗൾ കുറേ മുത്തഅല്ലിമീങ്ങൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ദർസ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. നമ്മുടെ ദർസ് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുമാറാകട്ടെ. ആവശ്യമായ മുത്തഅല്ലിമീങ്ങളെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇന്ന് ഉസ്താദിനിക്കല്ല കുറവ്, മുത്തഅല്ലിമീങ്ങൾക്കാ കുറവ്. ഞാൻ നേരത്തെ അദ്ദാൻ ഇരുത്തപ്പോ ഞാൻ കുറേ എണ്ണി, ഇതിൽ തലകെട്ട് കെട്ടിയാൾ എത്രയുണ്ട്, തലകെട്ട് കെട്ടാത്ത ആൾ എത്രയുണ്ട്, നാട്ടുകാർ എത്രയുണ്ട്, ഇങ്ങനെ കുറേ എണ്ണി നോക്കുമ്പോൾ എനിക്ക് തലകെട്ട് കിട്ടിയത് കെട്ടോ 9 മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ എണ്ണം തെറ്റിയതാന്ന് എനിക്കറിയില്ല അല്ലേ. ഇപ്പോഴാരും പഠിക്കാൻ തയ്യാറല്ല. പക്ഷേ അൽഹംദുലില്ലാഹ് ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാരായ കുറേ കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടുത്തെ ദർസിൽ പഠിക്കുന്ന എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും അല്ലാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ പോലത്തെ ഭാഗ്യവന്മാർ ലോകത്ത് വരാരാ? ഒരു നാട്ടിൽ ദർസ് ഉണ്ടാകലും
ആ നാട്ടിൽ മഹാന്മാരുടെ മക്ബറ ഉണ്ടാകലും അത് രണ്ടും ആ നാട്ടിന്റെ ഏറ്റവും വലിയ ബർക്കത്ത. അത് രണ്ടുമുള്ള സ്ഥലമാണ് നമ്മുടെ കന്യാന. ദർശുണ്ടാവലും മഹാന്മാരായ മഹാന്മാർ നമ്മുടെ സരസ് നാട്ടിൽ കിടക്കലും രണ്ടും വലിയ ബർക്കത്ത. നിങ്ങൾ നോക്കൂ, പൊന്നാണിയിലെ ചരിത്രം പറയുന്ന കിതാബുകളിൽ എഴുതിവെച്ചതായി കാണാം. പൊന്നാണിയിലെ പഴയ കാല കാർണവന്മാരും അലിമീങ്ങളും ഒക്കെ മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് വസീയത്ത് ചെയ്തത് അതാ ചരിത്രം പറയുന്ന പുസ്തകത്തിൽ എഴുതിവെച്ചിട്ട് കാണുന്നുണ്ട്. പഴയ പൊന്നാണിക്കാര് പറയുന്ന വസീയത്ത് എന്താ? മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ പൊന്നാണിയിലെ വലിയ പള്ളിയുടെ ഹദ്രത്തിൽ കൊണ്ടുപോയി കബറടക്കണം. കാരണം അത് ദർസ് എടുക്കുന്ന സ്ഥലമാണ്. ആ ദർസ് എടുക്കുന്ന സ്ഥലത്ത് തന്നെ കബറടക്കണം. എന്തേ ദർസ് എടുക്കുന്ന സ്ഥലത്ത് കബറടക്കണം എന്ന് പറയാൻ കാരണം, അവിടെ മുത്തഅല്ലിമീങ്ങൾ ഓതിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൽമിന്റെ ശബ്ദം അത് വലിയ ശബ്ദമാണ്. ഇൽമിന്റെ ശബ്ദം കേൾക്കുന്ന സമയത്ത് മഹാന്മാരെ വരെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇൽമിന്റെ ശബ്ദം കേട്ടാൽ കബറാളിയെ മലക്കിൽ ശിക്ഷിക്കൂല. ശിക്ഷ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ പോലും ഇൽമിനെ ശ്രദ്ധിക്കുമെന്ന് വരെ ഇമാമിങ്ങളെ എരിവച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ മഹത്വമുണ്ട് ദർസ് നടക്കുന്ന പള്ളിയുടെ ചുറ്റുഭാഗത്ത്. ഇനി നിങ്ങൾ നോക്കൂ, മഹാന്മാര് കിടക്കുന്ന സ്ഥലത്തും വലിയ ബറക്കത്തുണ്ട്. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയല്ലേ ഈ റജബിന്റെ രാത്രികൾ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്നിട്ട് മലക്കുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഖാലിഖായ റബ്ബിന്റെ മുമ്പിലേക്ക് മുത്തുനബിയെ യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ വന്നതാണ്. മക്കയിലെ ഹറം പള്ളിയിൽ നിന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരങ്ങളെ കൊണ്ടുപോകുന്നത് റബ്ബിന്റെ മുമ്പിലേക്കല്ല, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന പള്ളിയിലേക്കല്ലേ മുത്തുനബിയെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഹറം പള്ളിയും ബൈത്തുൽ മുഖദ്ദസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമരങ്ങൾ പറഞ്ഞു, നിങ്ങൾ പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് മൂന്ന് പള്ളിയിലേക്കല്ലാതെ യാത്ര സംഘടിപ്പിക്കാൻ പാടില്ല. പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് മൂന്ന് പള്ളികളിലേക്കല്ലാണ്ട് യാത്ര പോകാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ പള്ളിയും ഒരുപോലെയാണ്. പുണ്യം കൂടുതലുള്ള പള്ളി ലോകത്ത് മൂന്നെണ്ണമാണ്. ഒന്ന് മക്കത്തെ പള്ളി, മദീനയിലെ പള്ളി, ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളി. ഈ മൂന്ന് പള്ളിക്ക് പ്രത്യേകത കൂടുതലുണ്ട്. ബാക്കിയുള്ള എല്ലാ പള്ളിക്കും ഒരേ ബഹുമാനമാണ്. അതുകൊണ്ട് പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരു പള്ളിക്ക് പോകേണ്ടതില്ല. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ ചില ആൾക്കാർ കാണാം, റമദാനില് ഒരു ജുമാഅക്ക് നമ്മളെ ടൗൺ പള്ളിയിൽ, ഈ കന്യാനത്തെ പള്ളിയിൽ എല്ലാ ജുമാഅക്കും വരുന്ന ഒരാള് ഒരു ജുമാഅക്ക് പുത്തൂർ ടൗൺ പള്ളിക്ക് പോവാ, അല്ലെങ്കിൽ വീട്ടിലത്തെ ടൗൺ പള്ളിക്ക് പോവാ. അങ്ങനെയുണ്ട്. നമ്മളെ പെരളത്തുണ്ട്, നമ്മളെ പെരളത്തെ ആചാരമൊക്കെ കാണുന്നുണ്ട്. എങ്ങനെ എത്തിപ്പെട്ടെന്ന് അറിയുന്നില്ല ഇവിടെ. എങ്ങനെ എത്തിപ്പെട്ട ആചാരം? ഈ കല്യാണം ചെയ്യണോ? നമ്മളെ സ്നേഹിക്കുന്ന പെരളത്തിൽ ആചാരം നമ്മളെ സദസ്സിൽ എല്ലാത്തിന്റെ മൊഹിപ്പാണ്. അപ്പോ നമ്മളെ പെരളത്തൊക്കെ കാണാം. എന്താണ്? റമദാനിന്റെ ലാസ്റ്റ് വിളിച്ച കുറച്ച് ആൾക്കാർ തളങ്കരക്ക് പോകാറുണ്ട് ജുമാ കൂടാൻ വേണ്ടിട്ട്. എന്നാൽ എന്റെ പെർളയിലെ പള്ളിയും തളങ്കര പള്ളിയും ഒരേ ബഹുമാനം തന്നെയാ. പെർളത്തെ പള്ളിയും കന്യാനത്തെ പള്ളിയും ഒരേ ബഹുമാനം തന്നെയാ. എല്ലാ പള്ളിക്കും ഒരേ ബഹുമാനമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ. പള്ളിന്റെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് പള്ളിയിലേക്കല്ലാണ്ട് പള്ളിന്റെ പുണ്യത്തിന് വേണ്ടി യാത്ര പോകാൻ പാടില്ല. അങ്ങനെ പള്ളി 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 എന്ന് ആവർത്തിച്ച് പറയാൻ കാരണം എന്തറിയോ? ഇവിടുത്തെ സലഫികൾക്ക് ഒരു ധാരണയുണ്ട്, ഇത് സിയാറത്തിന് പോകാൻ പാടില്ല എന്ന് പറയുന്ന ഹദീസാണ്. ഈ സിയാറത്ത് പാടില്ല എന്ന് പറയുന്ന സലഫികൾ നടുറോട്ടിൽ പരസ്യമായി സ്റ്റേജ് കെട്ടി വായത് പറയുമ്പോ അവർ ഓതുന്ന ഹദീസാലു, നിങ്ങൾ സിയാറത്തിന് മൂന്ന് പള്ളിക്കല്ലാണ്ട് പോകാൻ പാടില്ല, മറ്റൊരു പള്ളിക്കും സിയാറത്തിന് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഫൈദുൽ ബാരി പറഞ്ഞു, ഈ ഹദീസിനിക്ക് സിയാറത്തുമായി യാതൊരു ബന്ധവും ഇല്ല, ഇത് പള്ളിയുമായി ബന്ധപ്പെട്ട ഹദീസാണ്.
ആണ്. സിയാറത്തുമായി ബന്ധപ്പെട്ട ഹദീസേ അല്ല. സിയാറത്തിനിക്ക് വല തഅല്ലുഖ് ബിഹി ലിസിയാറത്തുൽ ഖുബൂർ ഫൈദുൽ ബാരി എഴുതി വെച്ചതായി കാണാം. ഈ ഹദീസിനിക്ക് സിയാറത്തുൽ ഖുബൂറുമായി ഖബർ സിയാറത്തുമായി യാതൊരു ബന്ധവും ഇല്ല. സലഫികൾ കെട്ടിണ്ടാക്കിയ നുണയാണത്. ഇനി നിങ്ങൾ നോക്ക്, മൂന്ന് പള്ളിക്ക് ലോകത്ത് വലിയ ബഹുമാനമാണ്. അതിൽ ഏറ്റവും വലിയ ബഹുമാനമുള്ള പള്ളി ഏതാണ്? ലോകത്തെ ആദ്യത്തെ പള്ളിയായ മക്കയിലെ പള്ളിയാണ്. ആ മക്കയിലെ പള്ളിയിൽ ഒരാൾ കയറി ഒരു റക്അത്ത് നിസ്കരിച്ചാൽ ആ ഒരു റക്അത്തിനിക്ക് ഒരു ലക്ഷം, ഒരു ലാക്ക് പ്രതിഫലമാണ്, ഒരു ലക്ഷം പ്രതിഫലമാണ്. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഇലാഹിന്റെ ശറഹിൽ ഇബ്നു ഹജർ തങ്ങളെ എഴുതി വെച്ചത് കാണാം, അല്ല അല്ല ഒരു ലക്ഷമല്ല, മക്കയിലെ പള്ളിയിൽ ഒരു റക്അത്ത് ഒരാൾ നിസ്കരിച്ചാൽ ഒരു കോടി റക്അത്തിന്റെ പ്രതിഫലമാണ്. ഒരു കോടി റക്അത്തിന്റെ പ്രതിഫലമാണെന്ന് ഇബ്നു ഹജർ തങ്ങളെ എഴുതി വെച്ചത് കാണാം. ഏതായാലും ഇരിക്കട്ടെ, ഒരു റക്അത്തിനിക്ക് ഒരു ലക്ഷം പ്രതിഫലം കിട്ടുന്ന മക്കയിലെ പള്ളി, ആ മക്കയിലെ പള്ളിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അരാ കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. ബൈത്തുൽ മുഖദ്ദസ് ആണെങ്കിലോ ഒരു റക്അത്തിനിക്ക് ആയിരത്തിന്റെ കൂലി അല്ല, ഒരു റക്അത്തിനിക്ക് പത്തായിരത്തിന്റെ കൂലി. രണ്ടഭിപ്രായം എത്രയായാലും മക്കത്തെ പള്ളിനേക്കാൾ കുറവല്ലേ. ഒരു റക്അത്തിന് ആയിരം കൂലി അല്ലെങ്കിൽ പത്തായിരം കൂലി, ആയിക്കോട്ടെ പത്തായിരം തന്നെ പിടിച്ചോ, എന്നാൽ അതിനേക്കാൾ പത്തിരട്ടി കൂടുതലല്ലേ മക്കയിലെ പള്ളിയിലുള്ളത്. ആ വലിയ പുണ്യമുള്ള മക്കത്തെ പള്ളിയിൽ നിന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീലാകുന്ന മലക്ക് വന്ന് കൊണ്ടുപോകുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. എന്താണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ബഹുമാനം? അത് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയാകുന്ന ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുത്തുനബിയെ രാത്രി യാത്ര ചെയ്യിപ്പിച്ച അല്ലാഹു എത്ര പരിശുദ്ധനാണ്! എന്തിനാണ് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയത്? ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നാം വലിയ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. ആ ബറക്കത്തിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത് ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്തായിരുന്നു മക്കത്തെ പള്ളിയിൽ ഇല്ലാത്ത ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുഭാഗത്തുള്ള ബറക്കത്ത്? എന്താ എന്താണ് അതിന്റെ ബറക്കത്ത്? ചില തഫ്സീറിന്റെ കിതാബിൽ കാണുന്നുണ്ട് അത്. കുറെ പൂച്ചെടി ഉണ്ട് അവിടെ, അതൊരു ബറക്കത്തായി കൂട്ടാൻ പറ്റുമോ? പൂച്ചെടി വലുതാകത്തുണ്ടാകുന്നില്ലേ? എന്നാൽ അലാമാ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ബൈത്തുൽ മുഖദ്ദസിനിക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ കാരണം പതിനായിരക്കണക്കിന് മഹാന്മാർ അവിടെ വിശ്രമിക്കുന്നുണ്ട്, അവിടെ കിടക്കുന്നുണ്ട്. പതിനായിരക്കണക്കിന് മഹാന്മാർ ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റുഭാഗത്ത് കിടക്കുന്നുണ്ട്. മഹാന്മാരുടെ മക്ബറയുണ്ട് അവിടെ. അതുകൊണ്ടാണ് ആ ബൈത്തുൽ മുഖദ്ദസിന് ബറക്കത്തുണ്ടാകാനുള്ള കാരണം. ഇങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഉണ്ട് എന്ന് പറഞ്ഞു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ കണ്ടില്ലേ മുത്തുനബി ഞങ്ങൾ പറയാൻ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അള്ളാഹിന്റെ ഹബീബ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറുമ്പോ ചുവടെ ഒരു ഖബറ്. ആരുടെ ഖബറാ? മുത്തുനബി പറയുന്നുണ്ടോ നിങ്ങൾ റഅയ്തു, ഞാൻ കണ്ടു മൂസ നബിയെ യുസ്വല്ലി നിസ്കരിക്കുന്നത് കണ്ടു, ഫിൽ ഖബരി ഖബറിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് കണ്ടു. ഡൗട്ട് വേണ്ട, ഖായിമ നിന്നിട്ടാ നിസ്കരിക്കുന്നത്, നിന്നിട്ട് നിസ്കരിക്കുന്നത് കണ്ടു. ബാറക്നാ ഹൗലഹു, ചുറ്റുഭാഗത്ത് ബറക്കത്തുണ്ട്. മഹാന്മാരുടെ മക്ബറയുണ്ട്. ഇമാം ഖുർത്തുബി തങ്ങൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൂസ നബിന്റെ ഖബർ ഞാൻ കണ്ടിട്ടുണ്ട്. മതി, കാര്യം സാധിക്കാകാൻ ഒന്ന് കിട്ടിയാ മതി. കണ്ടില്ലേ നിങ്ങൾ അവിടെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മക്ബറയുണ്ട്. അതുപോലെ എത്രയോ വലിയ വലിയ മഹാന്മാരുടെ മക്ബറയുണ്ട്. ആ മഹാന്മാരുടെ മക്ബറയുള്ള പള്ളി, അരേ ഈ കന്യാനത്തെ ഈ പള്ളിയും തൊട്ടപ്പുറത്തുള്ള ആ പള്ളിയും കന്യാന ടൗണിലുള്ള പള്ളിയും ഈ ചുറ്റുഭാഗത്തുള്ള എല്ലാ പള്ളിയും ഒരേ പവറാണ്. ഈ കന്യാനത്തെ പള്ളിയും പെർളത്ത് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയും ഒരുപോലെയാണ്. എന്നാൽ ഈ പള്ളിക്ക് നമ്മളെ പള്ളിയേക്കാളും കുറച്ച് ബഹുമാനം കൂടുതലുണ്ട്. അതെന്താണ്? അത് പള്ളിന്റെ ബഹുമാനമല്ല, അത് പുറത്തുനിന്ന് കിട്ടിയ ബഹുമാനമാണ്. അതെന്താ? മഹാന്മാര് കിടക്കുന്ന മക്ബറയുണ്ട് ഇവിടെ. അങ്ങനെ മഹാന്മാര് കിടക്കുന്ന മക്ബറ ഒരു നാട്ടിലുണ്ടായോ അവിടെ വലിയ പറക്കത്തുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്റെ പെർളയിലെ ജമാഅത്തുകാർ റമദാനിന്റെ ലാസ്റ്റ് വെള്ളിയാഴ്ച തളങ്കരക്ക് പോകാറുണ്ട്.
എന്തെ പോകണ്ടെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. കാരണോ, എന്റെ പള്ളിക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ആ തളങ്കര പള്ളിക്കുണ്ട്. അതെന്താണ്? അത് പള്ളിന്റെ ബഹുമാനമല്ല. പള്ളി അതേ പെർളയിലെ പള്ളിയും തളങ്കര പള്ളിയും ഒരേ പള്ളി തന്നെയാണ്. പക്ഷേ ആ പള്ളിയുടെ ചുറ്റുഭാഗത്ത് വലിയ വലിയ മഹാന്മാര് കിടക്കുന്നുണ്ട്. അത് വലിയ പറക്കത്താണ് കേട്ടോ. മഹാന്മാരൊരു നാട്ടിൽ കിടക്കുന്നുണ്ട് എങ്കില് അത് ആ നാട്ടിനേക്ക് ഏറ്റവും വലിയ പറക്കത്താണ്. ഈ കന്യാന നാട്ടിനേക്ക് അല്ലാഹു തആല വലിയ രണ്ട് പറക്കത്ത് ചെയ്ത്. ഒന്ന് വലിയ ദർസിന്റെ പറക്കത്താണ്, രണ്ട് മഹാന്മാര് കിടക്കുന്ന പറക്കത്താൻ. ഇനി കണ്ടില്ലേ നിങ്ങള്, ഒരു നാട്ടിലൊരു മഹാന് കിടക്കുന്നുണ്ട് എങ്കില് ആ മഹാൻ അല്ലാഹുവിന്റെ പൊരുത്തപ്പെട്ട വലിയ ആളാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്നുള്ള ഖുർആനിൽ പറഞ്ഞവരാണ്. അല്ലാഹു അവരെ തൃപ്തിപ്പെടുകയും അവർ അല്ലാഹു തൃപ്തിപ്പെടുകയും ചെയ്തവരാണ്. പിന്നെയോ മഹാന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, ലാ ഖൗഫൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അവർ പേടിക്കേണ്ടതില്ല, അവർ ബേജാറാകേണ്ടതില്ല. അവരെ കാര്യങ്ങളൊക്കെ ഖാലിഖായ റബ്ബ് ഏറ്റെടുത്തവരാണ്. അങ്ങനെ റബ്ബിന്റെ മഹാന്മാരാകുന്ന ഇഷ്ടദാസന്മാരൊരു നാട്ടിലേക്ക് കടക്കുമ്പോ ആ നാട്ടിലേക്ക് റബ്ബിന്റെ പ്രത്യേകമായ നോട്ടമുണ്ടാകുന്നു. മഹാന്മാര് താമസിക്കുന്ന സ്ഥലത്തേക്ക് അല്ലാ മുസീബത്ത് ഇറക്കൂല, അല്ലാഹു വലിയ അദാബ് ഇറക്കൂല. ആ നാട്ടിന് അല്ലാഹു മഹാന്മാരുടെ അനുവാദമില്ലാതെ ആ നാട്ടിനെ അല്ലാ നശിപ്പിക്കൂല. മഹാന്മാര് കിടക്കുന്ന നാട്ടിൽ പെട്ടെന്ന് മുസീബത്ത് ഉണ്ടാവൂല. ഇനി നിങ്ങൾ നോക്കൂ, എന്തുകൊണ്ടാണ് മുസീബത്ത് ഉണ്ടാകാത്തത്? അതിന്റെ കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് അല്ലാഹുവിനെ പേടിക്കുന്നവരാരാണ്? അൽ ഉലമാ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാന്മാരാണ്. ആ മഹാന്മാർ അല്ലാഹുവിനെ പേടിക്കുന്നവരാണ്. എന്നാൽ ഇതേ ആയത്തിനിക്ക് മറ്റൊരു ഇമാം ഇങ്ങളവരെ കിതാബിൽ പറയുന്നുണ്ട്. അതെന്താണ്? ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു ആരിഫീങ്ങളെ പേടിക്കുന്നുണ്ട്, അല്ലാ മഹാന്മാരെ പേടിക്കുന്നുണ്ട് എന്ന് ഈ ആയത്തിനിക്ക് മറ്റൊരർത്ഥം മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാ മഹാന്മാരെ പേടിക്കാണ്. എന്ത് മൂലർക്ക് വരെ പണിയില്ല, അല്ലാ മഹാന്മാരെ പേടിക്കുന്നു. ആ ഡൗട്ട് വന്നെന്തറിയോ, നമുക്ക് ഒരു പേടിയേ അറിയുള്ളൂ. പേടി ഒന്നല്ല, പേടി കുറെ ഉണ്ട്. അതെന്താ പേടി? കുറെ പേടി അറിയാൻ പറയാം. ഇപ്പൊ ഒരാള് പറയാണ്, എനിക്ക് കന്യാൻ തുസ്താനം കാണുമ്പോ പേടിയാന്ന്. വേറൊരുത്തൻ പറയുന്നു, പടച്ചവനെ എനിക്ക് പാമ്പിനെ കാണുമ്പോ പേടിയാന്ന്. വേറൊരുത്തൻ പറഞ്ഞു, ഞാൻ വേദന വരുന്ന സമയത്ത് സുബ്ഹാന ഇങ്ങനെ ചപ്പൻ അനങ്ങുന്ന കണ്ട് നോക്കുമ്പോ കാട്ടുന്നൊരു പുലി ഇറങ്ങി, യാ റബ്ബ് ഞാൻ ഓടി അതിന് പറയണ്ട രംഗമെന്ന്. അല്ലേ, എല്ലാ പേടിയും ഒരുപോലെയാണോ? ഈ മൂന്ന് പേടി ഒരുപോലെയാണോ? അതെല്ലാം ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജമാഅത്തിന്റെ പ്രസിഡന്റ് പോയിട്ട് ഒരു ദിവസം നമ്മുടെ കന്യാന ടൗണിലൊരു ബേക്കറിക്ക് കയറി. ബേക്കറി കയറി ബേക്കറിക്കാരോട് പറഞ്ഞ് ഒരു 10 രൂപന്റെ മഞ്ചിതാന്ന് പറഞ്ഞു, ചോക്ലേറ്റ് ഇതാ. അപ്പൊ പോകാൻ ചോദിച്ചു, എന്തിനാചാരം എനിക്കിപ്പോ എന്റെ പൊരല് എന്റെ മോളെ കിടാണ്ട് എനിക്ക് എന്നെ മീത്ത കയറാൻ വേണ്ടിയില്ല, എനിക്ക് പേടിയെന്ന കിടാകിനെ മഞ്ചുകൊണ്ടാന്ന് പറഞ്ഞു. ഇത്ര വലിയ ആചാരം 2 വയസ്സിന്റെ കിടാകിനെ പേടിക്കുന്നു, ഇനി തർത്തല്ലേ? കാലൊരു ഇടക്കൽ കൊടുത്താൽ അങ്ങ് 6 പോകൂലേ? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ ആ 2 വയസ്സിന്റെ കിടാവിനെ ഉപ്പാപ്പക്ക് ഭയങ്കരം പേടിയാണ്. എല്ലാ പൊടി ഒരുപോലെയാണോ? പാമ്പിനെ കണ്ടപ്പോ പൊടിച്ചതും പുലിനെ കണ്ടപ്പോ പൊടിച്ചതും ഉസ്താനെ കണ്ടപ്പോ പൊടിച്ചതും പുള്ളിനെ പൊടിച്ചതും എല്ലാം ഒരുപോലെയാണോ? ഒരിക്കലും അല്ല. അങ്ങനെ വ്യത്യസ്തമായ പേടികളുണ്ട്. ബഹുമാനപ്പെട്ട അബ്ദുൽ കരീമിൻ ഹൗസാനിത്തുള്ള റിസാലയിൽ അതൊക്കെ വ്യത്യസ്തമായ പേടികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ പേടികളെ കൂട്ടത്തിൽ ഒരു പേടിയാണ്. നേരത്തെ പറഞ്ഞ കിടാക്കളെ കാണുമ്പോ പേടിയാന്ന് പറഞ്ഞില്ലേ, അത് സ്നേഹത്തിന്റെ പേടിയാ. അത് സ്നേഹത്തിന്റെ പേടിയാ. അല്ലാണ്ട് 2 വയസ്സിനെ കിടാൻ എന്താക്കാനും കഴിയില്ല. ഉപ്പാപ്പക്ക് ആ പുള്ളിയോട് ഭയങ്കര പിരിസം. ആ പിരിസത്തിന്റെ പേടി കൊണ്ടുപോയില്ലെങ്കിൽ ഈ കിടാ അങ്ങനെ പിടിച്ചു ഭരിക്കും. അങ്ങനെ ഷർട്ടും തുണിയും പിടിച്ചു ഭരിക്കും. ഉപ്പാപ്പ ഉപ്പാപ്പ ജദ്ദി 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 എന്നൊക്കെ വിളിക്കും. അങ്ങനെ വിളിക്കുമ്പോ പിന്നെ അത് ആ വിഷമം കൊണ്ട് കൊണ്ടുപോയില്ലെങ്കിൽ വല്ലാത്ത ടെൻഷനാ. അവ സ്നേഹത്തിന്റെ പേടിയാ. ഈ ഒരു പേടിയാണ് അല്ലാഹുവിന്റെ മഹാന്മാരെ അല്ല പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിന്റെ പേടിയാണ്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊരു കിടാവ് 12 മണി രാത്രി എഴുന്നേറ്റ് കൊണ്ട് ഉപ്പാപ്പാണെങ്കിൽ ഇപ്പ ഐസ്ക്രീം വേണോന്ന് പറഞ്ഞു, ഇപ്പ ഐസ്ക്രീം വേണോ? കൊണ്ടുകൊടുക്കൂലേ? കൊണ്ടുകൊടുക്കൂലേ? തച്ചു പൊടിയാക്കോ? പൊടിയാക്കൂല. കൊടുക്കാനുള്ള എല്ലാ ബൈ നോക്കൂ.
ലാസ്റ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറച്ച് ചൂടാവും എന്നല്ലാണ്ട് എല്ലാ വഴി നോക്ക് കട അടച്ചനോ ഇല്ലേ, ഇപ്പൊ വീട്ടിലത്ത് പോയാൽ ഉണ്ടാവോ, കന്യാത്ത് പോയാൽ വീട്ടിൽ തുറന്നിട്ടുണ്ടാവോ, അത് കൊടുക്കാനുള്ള എല്ലാ വഴിയും നോക്കും. നോക്കിട്ട് അവസാനായിരിക്കും പിന്നെ ചൂടാകല് അല്ലേ. അപ്പോ ആ സ്നേഹത്തിന്റെ പേടി, ആ പേടിയിൽ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ റെഡിയാ, അതാണ് മഹാന്മാരെ പേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്നു. നമ്മളെ നാട്ടിൽ കിടക്കുന്ന മഹാന്മാര് ഖാലിഖായ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു അത് കൊടുക്കുന്നു. കാരണം എന്തുകൊണ്ടാണ്? അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ വലിയ വലിയ മഹാന്മാർ, ആ മഹാന്മാർ ഒരു കാര്യം റബ്ബിനോട് സത്യം ചെയ്ത് പറഞ്ഞാൽ, ലൗ അഖ്സമ അലല്ലാഹി ലഅബറാ. അത്രയും വലിയ വലിയ മഹാന്മാർ ഒരു കാര്യം തുറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞാൽ അല്ലാഹു അപ്പൊ തന്നെ നടപ്പിലാക്കി കളയും. അങ്ങനത്തെ മഹാന്മാർ നമ്മുടെ നാട്ടിൽ കിടക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനിയോ പണ്ട് സദ്ദാം ഹുസൈന്റെ കാലത്ത് ബഗ്ദാദിൽ ഇങ്ങനെ ബോംബ് കൊണ്ടിടാണ്. അങ്ങനെ കൊണ്ടിടുമ്പോ മഹാന്മാര് കിടക്കുന്ന നാട്ടിനെ അല്ലാഹു അത്ര പെട്ടെന്ന് നശിപ്പിക്കൂല എന്ന് കിതാബിലുണ്ട്. സലഫികൾ കളിയാക്കാൻ തുടങ്ങി. ഓ കണ്ടില്ലേ നിങ്ങളെ ജീലാനിത്തങ്ങൾ കിടക്കുന്ന നാട്ടിലെ ഇവ പൊടിയാകുന്നു, ജീലാനിത്തങ്ങൾ കിടക്കുന്ന നാട്ടിലാ പൊടിയാകുന്നു എന്നിങ്ങനെ സലഫികൾ ഇങ്ങനെ കളിയാക്കുമ്പോൾ എനിക്ക് തോന്നി. ഇപ്പൊ ഇനിയൊരു ഉത്തരം കണ്ടുപിടിക്കണ്ടേ? നോക്കുമ്പോ ഇസ്മായിലിക്ക് തങ്ങളെ തഫ്സീറിൽ കാണുന്നുണ്ട്, അള്ളാഹു ഒരു മഹാന് കിടക്കുന്ന നാട്ടിന് നശിപ്പിക്കാൻ വേണ്ടി അള്ള തീരുമാനിച്ചാൽ ആ നാട്ടുകാര് മൊത്തം റബ്ബിന്റെ ധിക്കാരികളായി മാറിയാൽ, ഖാലിഖായ റബ്ബ നാട്ടിൽ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച അള്ളാഹു ആദ്യമായി മഹാന്മാരോട് പറയും, മിണ്ടിപ്പോകരുത്, മിണ്ടാതിരിക്കണം, ഞാൻ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, മിണ്ടിപ്പോകരുത്. അള്ളാഹു തആല അവരെ വായടപ്പിച്ചാണ് ആ നാട്ടിൽ നശിപ്പിക്കുന്നത്. ഇസ്മായിലിക്ക് നിങ്ങൾ തഫ്സീറിലെ തീയതി വെച്ചത് കാണാം. അങ്ങനെ മഹാന്മാരോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞാൽ പിന്നെ മഹാന്മാര് മിണ്ടൂല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അള്ളാഹു നശിപ്പിക്കും കേട്ടോ. മഹാന്മാരെ സമ്മതപ്രകാരം അള്ളാഹു തന്നെ നശിപ്പിക്കും. അത് വലിയൊരു രോഗമാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, മഹാന്മാര് കടക്കുന്ന നാട് വലിയ പറക്കത്തുള്ള നാടാണ്, അതുപോലെ തെറസ് നടക്കുന്ന സ്ഥലം വലിയ പറക്കത്തുള്ള നാടാണ്. ഈ രണ്ട് പറക്കത്തും അല്ല ചെയ്ത നാട്ടുകാരാണ് നമ്മുടെ നാട്ടുകാര്. ഓ എന്റെ നല്ലവരായ നാട്ടുകാരേ, ആ ബഹുമാനം നിലനിർത്താൻ നമുക്ക് എപ്പോഴും കഴിയണോ? ദർസിനോടുള്ള ബഹുമാനം നിലനിർത്താൻ നമുക്ക് കഴിയണോ? മഹാന്മാരോടുള്ള ബഹുമാനം നിലനിർത്താൻ നമുക്ക് കഴിയണോ? ഞാൻ ചിന്തിച്ചു പോകുന്നു, ഈ നാട്ടുകാർക്ക് മഹാന്റെ ഗുരുത്തക്കേട് കിട്ടിപ്പോകുമോ എന്നെനിക്കൊരു പേടിയാണ്. കാരണം ഇത് ഞാൻ കഴിഞ്ഞ കൊല്ലം വരുമ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്, ഇപ്പോഴും ഇങ്ങനെ തന്നെയുണ്ട്. അതിനിടക്ക് നമ്മുടെ നാട്ടിൽ എത്ര പൊരന്റെ പണി പൂർത്തിയായി, എത്ര വലിയ വലിയ കൊട്ടാരത്തിന്റെ പണികൾ പൂർത്തിയായി, അതൊന്നും നമുക്ക് വിഷയമേ അല്ലോ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ നാട്ടിന്റെ തൊട്ടടുത്ത് ഒരു 3 ദിവസം മുമ്പ് ഞാനൊരു വേദന പോയി. ഞാൻ ആ പള്ളി ഉദ്ഘാടനത്തിന് 8 കൊല്ലം മുമ്പ് ആ പള്ളിക്ക് ഞാൻ പോയിട്ടുണ്ട്. അന്ന് അരേ നാട്ടുകാരാകുന്ന ആ നാട്ടുകാര് 10-20 ഫാനുകളും ആവശ്യമായ ബൾബുകളും ട്യൂബുകളും ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ 9 കൊല്ലം മുമ്പ് ഉദ്ഘാടനമായ പള്ളിയാണ്. മിനിയാന് 3 ദിവസം മുമ്പ് ആ പള്ളിയിലേക്ക് വേദന പോയി നോക്കുമ്പോ ആ പള്ളിക്ക് 3 ഡോറാണുള്ളത്, 3 ഡോറും കൂട്ടിയിട്ടില്ല. മരത്തിന്റെ പടിയടിച്ചിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. 9 കൊല്ലം മുമ്പ് കൂടിയായ പള്ളിയാണ്. പക്ഷേ ആ പള്ളി കൂടിയായതിന്റെ ശേഷം ആ നാട്ടിൽ 100 കണക്കിന് വലിയ വലിയ വീടുകളുണ്ടായി, കോടികളെ വീടുകൾ അവിടെ കെട്ടിപ്പടി ഉദ്ഘാടനം നടന്നിട്ടുണ്ട്. പക്ഷേ ആ പള്ളിക്ക് ഡോറ് ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ എന്തിനാ പറയുന്നത്? ഇതൊക്കെ അതപകടാണ്, നമുക്ക് അള്ളാഹുവിന്റെ അദാബ് ഇറങ്ങാൻ ഒരു പക്ഷേ കാരണമായി തീരും. ഏറ്റവും വലിയ ബഹുമാനിക്കേണ്ടത് റബ്ബിന്റെ വീടാണ്. ആ റബ്ബിന്റെ വീടായ പള്ളിക്കൊരു ഡോറ് വെക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ അള്ളാഹുവിന്റെ പള്ളിയെ അത് ധിക്കരിക്കലല്ലേ, ബഹുമാനം കുറക്കലല്ലേ.
അൽഹംദുലില്ലാ. ഞാൻ അവിടെ തങ്ങ് പറഞ്ഞപ്പോ സ്റ്റേജിലുള്ള മൂന്ന് മുതലാളിമാർ എഴുന്നേറ്റ് കൊണ്ടു, സാറേ എന്റെ വക 50,000 ഡോറ്, എന്റെ വക 50,000 ഡോറ്. മൂന്ന് മുതലാളിമാര് മൂന്ന് ഡോർ ഏറ്റെടുത്തപ്പോ പിന്നെയും തരാൻ കുറെ ആൾക്കാർ ബാക്കിയുണ്ട്. പക്ഷെ എന്തിനാ പിരിയിക്കേണ്ടത്? ഞാൻ പറഞ്ഞു 9 കൊല്ലമായില്ലേ റമദാൻ വരുമ്പോ പള്ളിക്ക് ഫൈൻഡാകണം. അങ്ങനെ എത്രയോ ഉറുപ്പിക അവിടെ കൂടി. ഞാൻ പറയുന്നത് ഈ കാണുന്ന മക്ബറ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നിങ്ങളൊക്കെ സഹകരിച്ചവരാണ് സഹായിച്ചവരാണ്. പക്ഷേ അത് പോരാ പോരാ, നമ്മളെ നാട്ടിൽ കിടക്കുന്ന മഹാന്മാരെ ബഹുമാനം കൊടുക്കല്. അവരെ കിടക്കുന്ന സ്ഥലവും പരിസരവും നല്ല ശുദ്ധമായിരിക്കണം, ഭംഗിയായിരിക്കണം. അവരുടെ സ്ഥാനത്തിനോട് യോജിച്ച മക്ബറ നമ്മളെ നാട്ടിൽ വേണം. നിങ്ങൾ കണ്ടില്ലേ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ശറുൽ മുഅദ്ദബിന്റെ തുടക്കത്തിൽ ഇമാമുന ഷാഫിഈ തങ്ങളെ കുറിച്ച് വിശദീകരിക്കുമ്പോ പറഞ്ഞു, ഇമാം ഷാഫിഈ തങ്ങളെ അതാ അവിടത്തെ മക്ബറിന്റെ മുമ്പിൽ വലിയ കുബ്ബയുണ്ട് കേട്ടോ. ആ കുബ്ബനെ കുറിച്ചിട്ട് രണ്ടാം ഷാഫിഈ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം നബവി തങ്ങൾ ശറുഹുൽ മുഅദ്ദബിൽ ഏരി വെക്കുകയാണ്. ഷാഫിഈ ഇമാമിന്റെ ഖബറിന്റെ മുമ്പിലുള്ള ആ കുബ്ബ അവരുടെ സ്ഥാനത്തിനോട് യോജിച്ച കുബ്ബയാണ് കേട്ടോ. ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ പോകാൻ, ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേണ്ട് ഇൻഷാല്ലാ എത്തിപ്പെടാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. സദൊക്കെ യാത്ര കഴിഞ്ഞ് വന്നതാണ് അല്ലാഹു തആല. അവരൊക്കെ പറക്കത്തുകൊണ്ട് ആ മഹാന്മാരെ പറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരട്ടെ. അവിടുത്തെ സ്ഥാനമാനത്തിനോട് യോജിക്കുന്ന വലിയ കുബ്ബ, ഇതെന്താ മനസ്സിലാക്കുന്നത്? അവരവരുടെ സ്ഥാനത്തിനോട് യോജിച്ച വലിയ വലിയ കുബ്ബകളും കെട്ടിടങ്ങളും അവരെ മക്ബറയിൽ ആവശ്യമാണ്. എന്നാലേ ബഹുമാനം ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സാധാരണ ഒരു കബറ് പോലെ ആ ജനങ്ങൾക്ക് മനസ്സ് ബഹുമാനം മനസ്സിലാവൂല. അതുകൊണ്ടല്ലേ ഇമാമികൾ പറഞ്ഞു, ഒരു പള്ളിവളപ്പിൽ ആ പള്ളിവളപ്പിൽ സാധാരണക്കാരന്റെ കബറ് കെട്ടിപ്പൊക്കിയാൽ കമ്മിറ്റിക്കാരെ പോയി തച്ചു പൊളിക്കണം. സാധാരണക്കാരന്റെ കബറ് ജമാഅത്തിന്റെ വളപ്പിൽ കെട്ടിപ്പൊക്കിയാൽ തച്ചു പൊളിക്കണം. എന്നാലോ അല്ലാമ ശർക്കാവി അവിടുത്തെ ശർക്കാവി എരി വെച്ചത് കാണാം. സ്വാലിഹീങ്ങളാകുന്ന മഹാന്മാരാകുന്ന ആരിഫീങ്ങളാകുന്ന ഔലിയാക്കന്മാർ അവരുടെ മക്ബറ കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ല. അത് ഔഖുഫായ സ്ഥലത്താണെങ്കിലും വഖഫായ സ്ഥലത്താണെങ്കിലും കെട്ടിപ്പൊക്കുന്നതിന് വിരോധമില്ല. അലാമ ശർക്കാവരി എഴുതി വെക്കുന്നു, അലാമ മുഗ്നി എഴുതി വെക്കുന്നു, ലോകത്തുള്ള എല്ലാ പണ്ഡിതന്മാരും വരെ കിതാബിൽ എഴുതി വെക്കുന്നു. മഹാന്മാരുടെ ഖബർ അവരുടെ ബഹുമാനത്തിനനുസരിച്ച് കെട്ടിപ്പൊക്കലും അതിന് കുപ്പ പണിയിലൊക്കെ ആവശ്യം തന്നെയാണ്. അത് ഇസ്ലാമിൽ എതിരാണെന്ന് ആരും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അതിന് തെളിവല്ലേ ലോകത്തെ ഏറ്റവും വലിയ കുപ്പ, ലോകത്തെ ഏറ്റവും വലിയ നേതാവായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുപ്പയാണ്. മിനിങ്ങളെ വിഷയം മാറിപ്പോകുന്നു, ഞാൻ ചുരുക്കുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ കുബ്ബ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കുബ്ബയാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ ആ റസൂലുള്ളാഹിന്റെ റൗദന്റെ നേരെ അപ്പുറത്തുണ്ട് ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനി. ആ ഖബർസ്ഥാനിൽ 10,000 സ്വഹാബത്ത് അവിടെ കടക്കുന്നുണ്ട്, വലിയ വലിയ മഹാന്മാരവിടെ കടക്കുന്നുണ്ട്. ആ ജന്നത്തുൽ ബഖി ആകുന്ന ഖബർസ്ഥാനിയിൽ 10,000 കുപ്പകൾ ഉണ്ടായിരുന്നു. വലിയ 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 ചാറങ്ങളും വലിയ വലിയ കുപ്പകളും വലിയ വലിയ മക്ബറകളും ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായി ഹിജ്റ 1145 കരേ സൗദിന്റെ ഭരണം പിടിച്ചെടുത്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പണ്ഡിതനാണ്. അദ്ദേഹം തന്നെ കിതാബിൽ എഴുതി വെക്കുന്നു, എന്റെ ഭരണത്തിന്റെ ശേഷമാണ് ആ ജന്നത്തുൽ ബഖിയിലുള്ള വലിയ വലിയ കുപ്പകളെ ഞാൻ തച്ചു പൊളിച്ചത്. അൽബദിയുൽ ഖർഖദ് എന്ന് പറയുന്നൊരു കിതാബ് കാണാം. ആ കിതാബിൽ പഴയ ജന്നത്തുൽ ബഖീന്റെ ഫോട്ടോകൾ കാണാം, അതിൽ വലിയ വലിയ മക്ബറകൾ കാണാം. പക്ഷേ ഇന്ന് മദീനയിൽ പോയ ആ ജന്നത്തുൽ ബഖീൽ കെട്ടിപ്പൊക്കിയ ഒരറ്റ കബറും അവിടെ കാണുന്നില്ല, ഒക്കെ നിരപ്പാക്കിയ ഖബർസ്ഥാനിയാ കാണുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിലെ വിദേശത്തുകാർ വന്നിട്ട് പറയും, ഓ കന്യാനത്ത് എവിടെന്നാ മക്ബറ? ജന്നത്തുൽ ബഖീൽ പോയാൽ മക്ബറ ഇല്ലല്ലോ, അത് കള്ളന്മാര് തച്ചു പൊളിച്ചതാണ്. 200 കൊല്ലങ്ങൾക്ക് മുമ്പ് തച്ചു പൊളിച്ചതാണ്. 10,000 മഹാന്മാരുടെ വലിയ 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 മക്ബറ അവിടെ ഉണ്ടായിരുന്നു എന്ന് അൽബദിയുൽ ഖർഖദിൽ ഏരി വെച്ചത് കാണാം. അതുപോലെ മുഹമ്മദ് ബിൻ കിബിരീത്ത് തങ്ങൾ 11-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനാണ്. അദ്ദേഹം അൽ ജവാഹിറു സമീന ബി മഹാസിനിൽ മദീന എന്ന കിതാബിലും ആ മദീനയിലെ വലിയ മക്ബറകളെ കുറിച്ച് പറഞ്ഞത് കാണാം. എന്തേ പറയാൻ കാരണം? റജബ് 13-ന്റെ രാത്രി
റജബ് 13-ന്റെ അന്ന് രാത്രി അരാ ഉഹദിൽ കടക്കുന്ന ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആലന്റെ ഉറൂസായിരുന്നു. മദീനയിലെ അടുത്ത കാലം വരെ 1150 വരെ മദീനയിൽ ഉറൂസ്. ആ മദീനത്തെ പള്ളിയിലേക്ക് അരാ എല്ലാവരും യശാ നിസ്കാരത്തിന് വേണ്ടി വരുന്നു. യശാഇന്റെ നിസ്കാരം കഴിഞ്ഞാൽ മുത്തലബിന്റെ റൗദയിൽ സിയാറത്ത് നടത്തിയിട്ട് അവര് കാൽനട യാത്രക്കാരായിട്ട് ഉഹദിലേക്ക് പോവുകയാണ്. വഹിയ ജംഇയത്തുൻ അദീമത്തും അദൂദത്തും മസൂറാ. ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെക്കുകയാണ്, അതൊരു സാധാരണ സംഗമമല്ല. വഹിയ ജംഇയത്തുൻ അദീമത്തും കസീറും അദൂദത്തും മസൂറാ. എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത ലോകപ്രസിദ്ധമായ സംഗമമാണ് റജബ് 13-ന് മദീനയിൽ നടക്കുന്നത്. അവരതാ നേരെ ഹംസത്തുൽ ഖറാർ തങ്ങളെ ഹദ്റത്തിലേക്ക് പോകുന്നു. അവിടെയുണ്ട് മഹാനവർകളുടെ വലിയ മക്ബറ. ആ മക്ബറിന്റെ അരികിൽ പോയിട്ട് നേരം വെളുക്കുന്നത് വരെ അവിടെ ഖുർആൻ ഓതുകയാണ്. പോരാ, നേരം വെളുക്കുന്നവരെ വ്യത്യസ്തമായ ഹൽക്കകൾ ഉണ്ടാക്കിയിട്ട് മജ്ലിസുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ മൗലീദ് പാരായണം ചെയ്യുകയാണ്. മദീനയിൽ വെച്ചിട്ട് ഹംസത്തുൽ ഖറാർ തങ്ങളെ മക്ബറിന്റെ അരികിൽ വെച്ചിട്ട് വലിയ ഉറൂസ് നടത്തിയിരുന്നു. മഹാനായ മുഹമ്മദ് ബിൻ കിബിരീത്ത് തങ്ങളെ വരെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഇനി ഒന്നും കൂടി പറയട്ടെ, മഹാനവരുടെ കിതാബിലുണ്ട്. ആ സമയത്ത് ഉഹുദിൽ ഉണ്ട് സൂഖുൻ ലത്തീഫ്. ഹംസത്തുൽ ഖറാർ തങ്ങളെ ഉറൂസ് നടക്കുന്ന അന്ന് ഉഹുദിൽ ചെറിയ 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 ചന്തകൾ ഉണ്ടായിരുന്നു. അലുവക്കച്ചവടം, ചെറിയ ചെറിയ പെട്ടിക്കടകൾ വരെ ഹംസ റളിയല്ലാഹുവിന്റെ ഉറൂസിനുണ്ടായിരുന്നു. ഉറൂസിന് മാത്രമല്ല തെളിവ്, നമ്മുടെ റോഡ് സൈഡിലെ കച്ചവടത്തിന് നടക്കുന്ന തെളിവുണ്ട് എന്നാ ഇമാമികൾ കിതാബിൽ പറഞ്ഞ. അലുവക്കച്ചവടം, പിന്നെന്ത് ചരുമ്പിരി, ഇങ്ങനെ ആമ്പിളിട്ട്, എനിക്കൊക്കെ ഇസ്ലാമിൽ തെളിവുണ്ട് എന്നാ പറയുന്നു. ഉറൂസിന്റെ സമയത്ത് അതൊക്കെ മദീനയിൽ ഉണ്ടായിരുന്നു. സൂഖുൽ ലത്തീഫ്, ചെറിയ ചെറിയ പെട്ടിക്കടകൾ വരെ ആ ഉഹുദിന്റെ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇമാമികൾ എഴുതി വെക്കുമ്പോ ഒക്കെ ബിദഅത്തുകാർ തച്ചു പൊളിച്ചതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, മഹാന്മാരോട് യോജിച്ച നിലക്കുള്ള ബിൽഡിങ്ങുകളും ആ മഹാന്മാർ യോജിച്ച മക്ബറുകളും അവരോട് യോജിച്ച കുപ്പകളും ഉണ്ടാകണം, അതൊന്നും തെറ്റാണ് എന്ന് ഇന്ന് വരെ ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇബ്നു തൈമിയയുടെ വാദമല്ലാതെ, അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വാദമല്ലാതെ ലോകത്തൊരു പണ്ഡിതനും ഇതിനെതിരെ ശബ്ദിച്ചിട്ടില്ല. ആ വലിയ മഹാന്മാര് കടക്കുന്ന ഈ കന്യാനത്ത് അവരോട് യോജിച്ച വലിയ ബിൽഡിങ്ങുകളും അവരോട് യോജിച്ച വലിയ കുപ്പകളും ആവശ്യമാണ്. അടുത്ത ഉറൂസിന് മുമ്പായി ഇതിന്റെ പണി തീർക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അതിന്റെ എല്ലാ വഴികളും നീ തുറക്കണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒരു നാട്ടിൽ മഹാന്മാരെ കടക്കില്ല, നാട്ടിലേക്ക് വലിയ ബറകത്താണ്. ആരാണ് പരിശുദ്ധ ഖുർആനിൽ ഇസ്രാമി രാജിനെ കുറിച്ച് പറയുമ്പോ പറഞ്ഞു, മസ്ജിദുൽ അക്സക്കുള്ള ബഹുമാനം ബറക്കനാഹു ലഹു, ചുറ്റുഭാഗത്ത് വലിയ ബറകത്താൻ, ഈ നാട്ടിലും പരിസരത്തിലും വലിയ ബറകത്താൻ. ആ ബറക്കത്ത് എന്നും നിലനിർത്തണം. അതിനെങ്ങനെയാ നിലനിർത്തല്? എല്ലാ വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ മഹാന്മാരെ മുമ്പിൽ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യണം, ആഴ്ചന്റെ സിയാറത്ത്. പിന്നെയോ ബാക്കിയുള്ള എല്ലാ ദിവസവും പോലെ ഒന്ന് ഫാത്തിഹയും പോണം. ഇൻഷാല്ലാ നാരിയത്തു സലാത്തിന്റെ മഹത്വം ഒരു 10 മിനിറ്റ് പറയണം, അപ്പൊ ഞാൻ അവിടെ അത് പറയാം. ആ മഹാന്മാരെ എപ്പോഴും ഫാത്തിഹ ഓതിയിട്ട് എപ്പോഴും സിയാറത്ത് ചെയ്യണം. എന്നാൽ അല്ലാമാ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നാരിയത്തു സലാത്തിന്റെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. ആ മദ്ഹ് പറഞ്ഞ് 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 അവസാനം മഹാനവരുകൾ പറയുന്നു, നമ്മളെ നാട്ടിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവരെ കാണാം, ഹദ്ദാത്ത് ചൊല്ലുന്നവരെ കാണാം, ബദ്രിയത്ത് ചൊല്ലുന്നവരെ കാണാം, അതുപോലെ ദലാലുൽ ഖൈറാത്ത് ചൊല്ലുന്നവരെ കാണാം, അസ്മാലൂസന ചൊല്ലുന്നവരെ കാണാം. അതെ, ദലായുൽ ഖൈറാത്തിന് വലിയ മഹത്വമുണ്ട്, ബദ്രിയത്ത് ചൊല്ലുന്നവനിക്ക് വലിയ മഹത്വമുണ്ട്, മഹാന്മാർക്ക് ഫാത്തിഹ ഓതുന്നവനിക്ക് വലിയ മഹത്വമുണ്ട്, ഹദ്ദാദ് നിലനിർത്തുന്നവനിക്ക് വലിയ മഹത്വമുണ്ട്. ഇതൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തില് അല്ലാമ ഖുർത്തുബീതങ്ങൾ അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. വലാ തഹ്സുലു ആദിഹിൽ ഫവാഇദു ഇല്ലാ ബിൽ മുതാബമാ. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വലിയ ഫലമുണ്ട്, ഹദാദ് ചൊല്ലിയാൽ വലിയ ഫലമുണ്ട്, ബദരിയത്ത് ചൊല്ലിയാൽ വലിയ ഫലമുണ്ട്,
മഹാന്മാരെ ആദരത്തിലേക്ക് ഫാത്തി ഓതിയ വലിയ ഫലമുണ്ട്. പക്ഷെ ഇതൊക്കെ വിശദീകരിക്കുന്ന കൂട്ടത്തിലല്ല കുർത്തു വിധങ്ങൾ എഴുതി വെക്കുകയാണ്. ഈ പറഞ്ഞ ബഹുമാനമൊക്കെ ലഭിക്കണമെങ്കിൽ അത് നിത്യമാക്കുന്നവരാകണം. എപ്പെങ്കിലും ഒരിക്ക ഹദ്ദാദ് ചൊല്ലിയാൽ അതിന്റെ പുണ്യം കിട്ടൂല, എപ്പെങ്കിലും ഒരിക്ക മാത്രം ബദ്രിയത്ത് ചൊല്ലിയാൽ അതിന്റെ പുണ്യം കിട്ടൂല, എപ്പെങ്കിലും ഒരിക്ക മാത്രം നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അതിന്റെ പുണ്യം കിട്ടൂല. അത് എപ്പോഴും നിത്യമാക്കുന്നവരാകണം. എന്നാൽ മാത്രമേ ഏതൊരു വിഷയത്തിലും ചൊല്ലിയതിന്റെ മഹത്വം ലഭിക്കണമെങ്കിൽ അത് നിത്യമാക്കുന്നവരാകണം. അള്ളാഹു ചെയ്യുന്ന അമലുകൾ മരണം വരെ നിത്യമാക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരെ കടക്കുന്ന ഹളറത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഈ മഹാന്മാരുടെ പാത പിന്തുടർന്നു ജീവിക്കുന്നവരാകണം. അവര് പഠിപ്പിച്ച ജീവിതം എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവരാകണം. മഹാന്മാരെ അനുസരിച്ച് ജീവിക്കുന്നവരാകണം. ഞാൻ ഇവിടെ കൂടിയ ഉമ്മമാരോട് ഇവിടെ കൂടിയ സഹോദരങ്ങളോട് പറയട്ടെ, ഈ ബേദത്തുമായി ബന്ധപ്പെടുന്നവരാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നന്നായി ദിക്ർ ചൊല്ലുന്നവരാകണം, ദിക്റുമായി ബന്ധപ്പെടുന്നവരാകണം. ആ ദിക്റുകളെ കൂട്ടത്തില് വലിയ വലിയ ദിക്റുകൾ പഠിപ്പിച്ചത് കാണാം മുഹമ്മദ് റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് മലപ്പുറത്ത് ഒതുക്കുന്നതിൽ പോയി ബഹുമാനപ്പെട്ട റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ, ആഫിയത്ത് കൂട്ടിക്കൊടുക്കട്ടെ. ബഹ്റുൽ ഉലൂമാ, ഇൽമിന്റെ ബഹ്റാ, ഏത് സമയത്തും ദർസുമായി ബന്ധപ്പെടുന്ന മഹാനാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ എവിടെയും വാദിനെടുത്ത് കിട്ടുന്നില്ല, ബാക്കി എല്ലാവരും വാദിന്റെ സദസ്സിൽ കിട്ടും. എവിടെ പോയാലും ഏത് തങ്ങന്മാരായാലും ഏത് ഉസ്താദുമാരായാലും വാദിന്റെ സദസ്സിൽ കിട്ടും. അതാരും എല്ലാവരും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പുണ്യാണ്. കേരളത്തിലെ എല്ലാ തങ്ങന്മാരും പരിചയമുണ്ട്, കർണാടകയിലെ എല്ലാ തങ്ങന്മാരും പരിചയമുണ്ട്, എല്ലാ ഉസ്താദുമാരും പരിചയമുണ്ട്. കാരണം അത് വാദിന്ന് കിട്ടിയ പരിചയമാണ്. പക്ഷെ സുലൈമാൻ ഉസ്താദിനെ എവിടെ നിന്നും കിട്ടുന്നില്ല, കാരണം അങ്ങനെ പോക്കില്ലല്ലോ. അങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി പോയി. അസറ് 5 മണിക്ക് ഞങ്ങൾ അവിടെ എത്തുന്നു. ഉസ്താദ് ദർസിലാണ്, ഉസ്താദ് ക്ലാസ്സിലാണ്. അങ്ങനെ ക്ലാസ് ഇങ്ങ് കഴിയുമ്പോൾ 100 കണക്കിന് ആൾക്കാർ ആ പുഞ്ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങളും മെല്ലെ അടുത്തെത്തി, ഞങ്ങളുടെ 3 ആൾക്കാർ അടുത്തെത്തി, കൈ പിടിച്ച് എന്ത് പറയണമെന്ന് അറിയുന്നില്ല, കൈകാലും വർക്കാണ്. കൈ പിടിച്ചപ്പോൾ എന്ത് പറയണമെന്ന് മനസ്സിലാകുന്നില്ല. എവിടെന്താ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ കാസർഗോട്ട് നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഓ എവിടെ പഠിച്ചെന്ന് ചോദിച്ചു. സൈദിയിൽ പഠിച്ചതാണെന്നും പറഞ്ഞു. പിന്നെ എന്താ വന്നതെന്ന് ചോദിച്ചു. ഉസ്താദ് എന്തെങ്കിലും ചെല്ലാൻ തരണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെല്ലാൻ തരണമെന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദിന്റെ ആ മലപ്പുറത്തെ ഭാഷയിൽ പറയാണ്, നമ്മളെന്ത് ചെല്ലാൻ തരാനാ, നമ്മളൊക്കെ ആസിയല്ലേ, നമ്മളൊക്കെ ആസിയല്ലേ, നമുക്ക് തെറ്റ് ചെയ്യുന്ന ആളല്ലേ, ദിവസം എത്ര തെറ്റാ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെല്ലാൻ തരാനാ, നമ്മൾ നല്ലോറുങ്ങാൻ ഇങ്ങനെ വിചാരിച്ച്, നമ്മൾ ഇപ്പോഴും തെറ്റ് ചെയ്യുന്ന ആളല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അനിങ്ങ ചോദിച്ചല്ലേ ഞാൻ തരാ. മുത്തുനബിയോട് വന്നിട്ട്, ഉസ്താദിന്റെ ഭാഷയാണ്, മുത്തുനബിയോട് വന്നിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ചെല്ലാൻ തരണു എന്ന് പറഞ്ഞു. മുത്തുനബി ചൊല്ലി ദുഹ്റും നിസ്കാരം കഴിഞ്ഞിട്ട് 33 സുബ്ഹാനല്ലാഹ് ജലിക്കോ, 33 അൽഹംദുലില്ലാഹ് ജലിക്കോ, 33 അല്ലാഹു അക്ബർ ജലിക്കോ, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ഒരെണ്ണം ജലിക്കോ. എത്രയായിപ്പോ? 33 ഒന്ന് 100 ആയില്ലേ. ദുഹ്റുക്ക് ജലിക്കോ, അസർക്കും ജലിക്കോ, മഗ്‌രിബും ജലിക്കോ, ഏഷാക്കും ജലിക്കോ, സുബ്ഹിക്കും ജലിക്കോ. 500 ആയില്ലേ. ഉസ്താന്റെ ഭാഷയാണ്, 500 ആയില്ലേ. ഫാത്തിമ ബീബി വന്നിട്ട് പറഞ്ഞു ഉപ്പ അണക്കെന്തെങ്കിലും തരണോന്ന് പറഞ്ഞു. ഉസ്താന്റെ ഭാഷയാണ്, അണക്കെന്തെങ്കിലും തരണോന്ന് പറഞ്ഞു. മോളെ കടക്കുന്ന സമയത്ത് കടപ്പുറയിലേക്ക് ചെന്നെങ്കിൽ ഒരു 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് ഒന്ന്. അങ്ങനെ 100 ചൊല്ലിക്കോം ചൊല്ലി, അത് 500, ഇത് 100. നിങ്ങൾ ചൊല്ലിക്കാൻ മൊയ്ലാരെ, ചൊല്ലിക്കോളി ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഉസ്താദ് പറയാണ്, അല്ല മൊയ്ലാരെ ഇപ്പൊ ഒരു നാളിൽ എത്ര ദിക്റായി? 500 നിസ്കാരത്തിന്റെ പിറകെ ഒന്ന് ഉറങ്ങുമ്പോ 600 ആയില്ലേ. ഒരു നാളിൽ 600 ദിക്റ്. അങ്ങനെ 10 ചൊല്ലിങ്ങ എത്രയായി മൊയ്ലാരെ? 6000 ആയി. ഒരു മാസം ചെല്ലിങ്ങ എത്രയാ മൊയ്ലാറെ? 18000 ആയി. അങ്ങനെ ഒരു 10 മാസം ചെല്ലിങ്ങ എത്രയാ മൊയ്ലാറെ? 180000 ആയി. യാ റബ്ബ്, ഞാൻ അപ്പോളെ കണക്ക് കൂട്ടുന്നതിന് ഉസ്താദിന്റെ കണക്ക് ഞാൻ കൂട്ടിയത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ നമ്മൾ ആരെങ്കിലും കണക്ക് കൂട്ടിയോ? നമ്മൾ ആരെങ്കിലും കണക്ക് കൂട്ടിയോ? കോടിന്റെ തന്നെ കണക്ക് കൂട്ടിയല്ലാണ്ട്, നമ്മൾ ലാക്ക് ലാക്കിന്റെ കൂട്ടിയല്ലാണ്ട്,
ഇനി ആരെങ്കിലും കൂട്ടിയോ? ഈ തസ്ബീന്റെ എണ്ണം ഒരു 10 കൊല്ലക്കാലം ചൊല്ലാൻ തുടങ്ങിയാൽ എത്ര കോടി ദിക്ർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ? എത്ര കോടി ദിക്റാ മരണം വരെ ചെല്ലാൻ ഈ ദിക്ർ വന്നു കഴിഞ്ഞാൽ എത്ര കോടിക്കണക്കിന് ദിക്റാ? അനക്ക് ചെല്ലാൻ പണിയുണ്ടോ? ചെല്ലാൻ പണിയില്ല. നിസ്കാരത്തിന്റെ പുറകെ അങ്ങ് ഇരിക്ക ചെല്ലൻ, എല്ലാവരും ഇരിക്കുന്ന ചെല്ലുന്നുണ്ട്, ചെല്ലാൻ യാതൊരു പണിയുമില്ല. നിങ്ങൾ നോക്കൂ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുമ്പിലേക്ക് വരുന്നു, മുഹാജിരികളായ സ്വഹാബത്ത് വരുന്നു. ആ മുഹാജിരികൾ വന്നിട്ട് പറയുന്നു, നബിയേ, മദീനക്കാരാകുന്ന അൻസാരികളാകുന്ന സ്വഹാബത്ത്, ആ അൻസാരികളായ സ്വഹാബത്ത് അവർ വലിയ ധർമ്മിഷ്ഠന്മാരാണ് നബിയേ, അവർക്ക് അല്ലാഹു തആല കൊടുത്ത സമ്പത്തുകൾ മുഴുവനും അവർ ദീനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. പക്ഷേ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിരികളായ സ്വഹാബത്തിന്റെ കയ്യിൽ ചെലവഴിക്കാൻ യാതൊരു സമ്പത്തും അവരെ കയ്യിൽ ഇല്ല. അവര് നാടും വീടും കുടുംബവും സ്വത്തൊക്കെ വിട്ടിട്ടല്ലേ മദീനയിലേക്ക് പോയത്, അവരെ കയ്യിൽ യാതൊന്നുമില്ല. പക്ഷേ മദീനക്കാര് വലിയ പണക്കാരാണ്, അവര് വലിയ മുതലാളിമാരാണ്, അവർക്ക് അല്ലാഹു തആല കൊടുത്ത സമ്പത്തുകളെ അവര് ദീനിന് വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പോഴാണ് മക്കക്കാരാകുന്ന സ്വഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, മദീനക്കാരാകുന്ന സ്വഹാബത്ത് അവര് സ്വദഖ ചെയ്തിട്ട് വലിയ പ്രതിഫലം വാങ്ങുന്നവരാണ് നബിയേ, ഞങ്ങൾക്ക് ആ പ്രതിഫലം വാങ്ങാൻ ഞങ്ങളുടെ കയ്യിൽ സമ്പത്തില്ല നബിയേ, കയ്യിൽ സമ്പത്ത് ഇല്ല. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് മക്കയിൽ നിന്ന് പോയ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബ നിങ്ങൾ വേജാറാകണ്ട, മദീനക്കാർ ചെയ്യുന്ന ആ സദഖന്റെ പ്രതിഫലം നിങ്ങൾക്കും കിട്ടണ്ടേ? നിങ്ങൾ എന്ത് വേണം? നിസ്കാരത്തിന്റെ വർഗ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ, ഈ ദിക്ർ ഒന്നും ചൊല്ലി 100 എണ്ണം പൂർത്തിയായിക്കോളൂ. മദീനക്കാരാകുന്ന അൻസാരികളാകുന്ന സ്വഹാബത്ത് ചെയ്യുന്ന ആ സദഖന്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടുന്നതാണ്, നിങ്ങൾ നന്നായി ദിക്ർ ചൊല്ലിക്കോളൂ. അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ സ്വഹാബത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിനുള്ളിൽ ജോറായിട്ട് ദിക്ര, ജോറായിട്ട് ദിക്ര, മിസ്കാത്തിൽ അങ്ങനെ പറഞ്ഞ ജോറായിട്ട് ഇങ്ങനെ ദിക്റാൻ. അങ്ങനെ ദിക്ര ചൊല്ലുമ്പോൾ മദീനക്കാർ ഓരന്തറ കുറച്ചാൾക്കാർ, എന്തോ ഇപ്പൊ ചെല്ലാങ്കിഞ്ഞില്ലല്ലോ, എന്തോ ചെല്ലാങ്കിഞ്ഞില്ലല്ലോ, നമ്മക്കില്ലല്ലോ പഠിച്ചോ, ഇതെന്തൊരു ചെല്ലുന്നേ? മദീനക്കാർ ചിന്തിക്കാൻ തുടങ്ങി. മദീനക്കാർ കണ്ടുപിടിച്ച് നോക്കുമ്പോ മദീനയിൽ താമസിക്കുന്ന മക്കാർക്ക് മുത്തുനബി കൊടുത്ത സ്പെഷ്യൽ ദിക്ര. എന്തിന്? മദീനക്കാർ കൊടുക്കുന്ന സദഖന്റെ കൂലി കിട്ടാൻ മക്കാർക്ക്. ഇത് കേട്ടപ്പോ മദീനക്കാർ പറഞ്ഞു, ഞങ്ങൾക്കും അറിയും ചൊല്ലാ, ഞങ്ങളും ചൊല്ലൂന്ന് പറഞ്ഞു, ഞങ്ങളും ചൊല്ലൂ. അങ്ങനെ മദീനക്കാരും ചൊല്ലാൻ തുടങ്ങി നിസ്കാരത്തിന്റെ പുറകെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അക്ബർ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയപ്പോ മക്കാരാകുന്ന സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിലേക്ക് പോയി, പോയിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് തങ്ങൾ സ്പെഷ്യലായി തന്ന ദിക്ർ അവര് മദീനക്കാരും ചൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട് നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാലിക ഫളുല്ലാഹി യൂതീഹി മയ്യശാ, അത് അല്ലാഹു ചിലവർക്ക് കൊടുക്കുന്ന ഔദാര്യമാണ് കേട്ടോ. ഈ ദിക്റിന്റെ മഹത്വം പറയുന്ന കൂട്ടത്തിൽ ഹദീസ് പറഞ്ഞത് കാണാം. അപ്പൊ വലിയ സദഖന്റെ പ്രതിഫലമാണ് ഈ ദിക്ർ കൊണ്ട് കിട്ടുന്നത്. നിങ്ങൾ കണ്ടില്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ 3 ദിക്റുകള്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റുണ്ട്, ഇൻഷാല്ലാഹ് അത് പിന്നെ പറയാം. ഈ 3 ദിക്റുകൾ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, 5 വക്ത് നിസ്കാരത്തിന്റെ പറക ചൊല്ലുന്നവരാകണം. എന്നാൽ ചില സ്ഥലങ്ങളിൽ മഗ്രിബ് നിസ്കാരത്തിന്റെ പറക അത് കാണുന്നില്ല. എന്നാ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിസ്കാരത്തിന്റെ പറക പള്ളിയിൽ പതിവായി കാണുന്നില്ലെങ്കിൽ അത് എവിടെ നിന്ന് പോയി എന്ന് എനിക്കറിയില്ല. ചൊല്ലണ്ടാന്നൊരു മസല കിതാബിൽ എവിടെയും കാണുന്നില്ല. 5 വക്ത് നിസ്കാരത്തിന്റെ പറക ചെല്ലണമെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്? അങ്ങനെയല്ലേ ഫുഖഹാ ഉമരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത്? പക്ഷേ
ചില പള്ളികളിൽ അത് കാണുന്നില്ല. അത് ഈ അടുത്ത കാലത്തായി പതിവായി വന്നതാണ്. അത് ഇവിടെ നിന്ന് വന്ന് എന്റെ ഉറവിടം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി, കുറെ സമയമായി ഉറവിടം കിട്ടിയിട്ടില്ല. ഉറവിടം കിട്ടിയാൽ അടുത്ത കൊല്ലം വേണമെന്ന് പറയുമ്പോ ഞാൻ പിന്നെ പറയാം. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മളെ പള്ളിയിൽ ചെല്ലുന്നില്ല എങ്കിൽ സാദിന്റെ ദുആ കഴിഞ്ഞിട്ട് ഞമ്മക്കത് ചൊല്ലിക്കൂടെ? അതാ സുന്നത്ത് സംസ്കാരം കഴിഞ്ഞ് പൊരയിലേക്ക് അങ്ങ് പോകുമ്പോ വെറുതെ പോകുമ്പോ സുബ്ഹാനല്ലാഹ് ഇങ്ങനെ എണ്ണി എണ്ണി എണ്ണിയിട്ട് അൽഹംദുലില്ലാഹ് എണ്ണിയിട്ട് അല്ലാഹു അക്ബർ എണ്ണിയിട്ട് പോയിക്കൂടെ? ഒരു ദിവസത്തിൽ 500 ദിക്റും കടക്കുമ്പോ 100 600 ദിക്റും ചൊല്ലിയാൽ, ഒരു 10 ദിവസം ചൊല്ലിയാൽ 6000 ദിക്റ്, ഒരു മാസമായാൽ 18000 ദിക്റ്, ഒരു 10 മാസമായാൽ 180000 ദിക്റ്. അതേ ഒരു കൊല്ലം കഴിയുമ്പോ 216000 ദിക്റ്. ഇങ്ങനെ എത്ര 10-20 കൊല്ലം അങ്ങനെ ചൊല്ലാൻ കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകാൽ എത്ര അമലുകളാണ് മുഅ്മിനീങ്ങളെ. ഓ എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരെ, ദർസിന്റെ വാർഷികത്തിൽ വന്നവരാണ് നിങ്ങളൊക്കെ. അരേ സ്വലാത്തിന്റെ വാർഷികത്തിന് വന്നവരാണ്. ഈ ദർസിന്റെ വകയായി നിങ്ങൾക്ക് തരാനുള്ള ഒരു സമ്മാനമാണ്, 5 വക്ത നിസ്കാരത്തിന്റെ പിറകെ എത്ര വലിയ തിരക്കുള്ളവരാണ് എങ്കിലും ഈ ദിക്റ് ഒഴിവാക്കല്ല. കിടക്കുന്ന സമയത്ത് ഒരു നൂഖുർ ദിക്റ് ചൊല്ലാൻ മറക്കല്ല. ഇനി നിങ്ങൾക്കറിയുമോ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ യാത്ര പോവുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലവി മാലിക്കി എന്ന് പറയുന്ന ഒരു വലിയൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ മക്കയിലെ വലിയ പണ്ഡിതനായ 4 മദീവനക്കും 10 കൊടുക്കാൻ പറ്റിയ പോരാ, അവസാന സമയത്ത് മുത്തരവിന്റെ സമ്മതപ്രകാരം മാത്രം രാജ്യം വിട്ട മഹാനാ. ആ മഹാനായ സയ്യിദ് അലവി തങ്ങള് അലവി മാലിക്കി തങ്ങള് 100 കിതാബുകൾ രചിച്ചിട്ടുണ്ട്. ആ കിതാബിന്റെ കൂട്ടത്തിൽ ഒരു കിതാബ് കാണാം, അൽ ഇസ്റാഉൽ മിറാജ്, ഇസ്റാ മിറാജിനെ കുറിച്ച് പറയുന്ന കിതാബാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇസ്റാ മിറാജിനെ കുറിച്ച് പറയുന്നതിൽ കാണാം. അരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് അതാ റബ്ബിന്റെ മുമ്പിലേക്ക് യാത്ര പോവുകയാണ്. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് യാത്ര അങ്ങോട്ട് മേൽപോട്ട് പോയി. 1 ആകാശം കഴിഞ്ഞു, 2 ആകാശം കഴിഞ്ഞു, 3 ആകാശം കഴിഞ്ഞു. ഓരോ ആകാശത്തിലും ഓരോ മഹാന്മാരെ കാണുകയാണ്. അവസാനം 6 ആകാശത്തിലെത്തിയപ്പോൾ അവിടെ നിൽക്കുന്നതാരാണ്? നേരത്തെ ഖബറിന്റെ ഉള്ളില് കണ്ട മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം. അവിടുന്ന് 7 ആകാശത്തിൽ കയറിയപ്പോ 7 ആകാശത്തിന്റെ ഡോറിൽ നിൽക്കുന്നതാരാണ്? ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സലാം സ്വർഗത്തിന്റെ ഡോറിന്റെ അടുക്കൽ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ സ്വർഗത്തിന്റെ ഡോറിന്റെ അടുക്കൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പോയി അസ്സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ ഇബ്രാഹിം. 7 ആകാശത്തിൽ ഇബ്രാഹിം നബിക്ക് സലാം പറയാൻ ഫറദ്ദ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി സലാം മടക്കി. മടക്കിട്ട് വഖാല, ഇബ്രാഹിം നബി പറഞ്ഞു, മർഹബ മർഹബ, മോനെ സ്വാഗതമുണ്ട്, മോനെ സ്വാഗതം എന്നിങ്ങനെ പറഞ്ഞിട്ട് 7 ആകാശത്തിൽ മുത്തനബി യാത്ര പോകുന്ന സമയത്ത് വഴിയിൽ കണ്ട 7 ആകാശത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ 6 ആകാശത്തിലാണ് മൂസാ നബി ഇടപെട്ടത്. പോകുന്ന സമയത്ത് 7 ആകാശത്തിൽ ഇബ്രാഹിം നബി ഇടപെടുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 7 ആകാശത്തിൽ നിന്ന് പറയുന്നു, മുർ ഉമ്മതക ഫൽ തുഖ്തിർ മിൻ ഖിറാസിൽ ജന്ന. ഓ നബിയേ, അങ്ങ് യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മുർ ഉമ്മതക, അങ്ങയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം നബിയേ, ഫൽ തുഖ്തിർ മിൻ ഖിറാസിൽ ജന്ന, അവർ സ്വർഗത്തിലേക്കുള്ള ചെടികളെ തൈകളെ കൃഷികളെ അധികരിപ്പിക്കട്ടെ. കാരണം എന്തുകൊണ്ടാണ്? ഫൈന തുർബതഹ തൈബ, സ്വർഗത്തിന്റെ മണ്ണ് നല്ല മണ്ണാണ്, കൃഷിക്ക് വെട്ടിയ മണ്ണാണ്. വാർലുഹ വാസിയ, സ്വർഗത്തിന്റെ മണ്ണ് വിശാലമായ മണ്ണ്.
കണ്ണാണ് ആ സ്വർഗത്തിലേക്ക് തൈകളെ അധികരിപ്പിക്കാൻ, സ്വർഗത്തിലേക്ക് വന്നിട്ട് അവിടുത്തെ മണ്ണിൽ കൃഷി ഉണ്ടാക്കാൻ, കുറെ തൈകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി അങ്ങയുടെ ഉമ്മത്തിനോട് കൽപ്പിക്കണം നബിയേ. ആറാമത്തെ ആകാശത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൽപ്പനയാണ്. ചോദിക്കുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള്, ഓ ഉപ്പാപ്പ, എന്റെ ഉമ്മത്തുകൾ സ്വർഗത്തിലേക്ക് നടേണ്ട കൃഷി ഏതാണ്? വമാ ഖിറാസുൽ ജന്ന, ആ സ്വർഗത്തിന്റെ തൈകൾ ഏതാണ്? സ്വർഗത്തിന്റെ കൃഷികൾ ഏതാണ്? കാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, അങ്ങയുടെ ഉമ്മത്ത് ലോകത്ത് വെച്ച് സ്വർഗത്തിലേക്ക് നടന്ന തൈകൾ, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ റജബ് മാസത്തിന്റെ 27-ാമത്തെ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗത്തിന്റെ ഡോറിൽ ഇങ്ങനെ ചാരിയിരിക്കുമ്പോ ഈ ഉമ്മത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് കൃഷി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത അയച്ച ദിക്റാണ്. ഒന്ന് ചൊല്ലിക്കോളോ ഒരു 3 വട്ടം, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്ർ അധികരിപ്പിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വർഗത്തിലേക്കുള്ള കൃഷികളാണിത്, സ്വർഗത്തിലേക്കുള്ള തൈകളാണ് പഠിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ ഡോറിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇസ്ലാം മിറാജിന്റെ രാത്രി ഉമ്മത്തിന് വേണ്ടി ഉപ്പാപ്പ മുത്തുനബിന്റെ കയ്യിൽ കൊടുത്തയച്ച ഏറ്റവും വലിയ സമ്മാനമാണ്. അതുകൊണ്ട് ഈ ദിക്ർ കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഈ ദിക്റാണ് നമ്മുടെ നാട്ടിൽ ബാങ്ക് കേൾക്കുന്ന സമയത്ത് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ സംസാരിക്കാതെ ഈ ദിക്ർ നന്നായി പറയുന്നവരാകണം. ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇനി നിങ്ങൾ കണ്ടോ, ഓഫീ റിവായത്തുൽ നുഖറാ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് എന്താ പറയുന്നത്? അഖരി ഉമ്മതക മിന്നി അസ്സലാം, അങ്ങയുടെ ഉമ്മത്തിനോട് പോയിട്ട് എന്റെ സലാം പറയണം നബിയേ. എന്നിട്ട് വാഖബിറുഹും ആ ഉമ്മത്തിനോട് പറയണം, എന്താ പറയേണ്ടത്? അന്നൽ ജന്നത്ത് തയ്യിബത്തു തുർബത്തി അദ്ബത്തുൽ മായി, സ്വർഗത്തിന്റെ മണ്ണ് നല്ല മണ്ണാണ്, സ്വർഗത്തിന്റെ വെള്ളം നല്ല വെള്ളമാണ്, ആ സ്വർഗത്തിലേക്ക് അങ്ങയുടെ ഉമ്മത്ത് കുറെ കൃഷികൾ ഉണ്ടാക്കി വെക്കട്ടെ, കുറെ തൈകൾ ഉണ്ടാക്കി വെക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, ഓ നബിയേ ഏതാണ് ആ തൈ, ആ കൃഷി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന കൃഷി കണ്ടോ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന് കൊടുത്തയക്കുന്ന സ്വർഗത്തിലേക്കുള്ള കൃഷി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ദിക്റെല്ലാം പണിയുണ്ടോ? ദിക്റെല്ലാം പണിയില്ല. എന്തറിയോ, വെള്ളിയാഴ്ച നിന്ന് പള്ളി കുറച്ച് മുന്നേ വരണം. മുന്നേ വന്നിട്ടോ ഒരു 4.5 നിസ്കരിക്കണം. അതിന്റെ പേരെന്താ? അതിന്റെ പേര് ഞങ്ങളെ നാട്ടുകാരൊക്കെ പറഞ്ഞ് 25 നിസ്കാരം. നമ്മുടെ നാട്ടുകാരൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞ് 25 നിസ്കാരം ഏതാണത്? തസ്ബീഹ് നിസ്കാരം. ആ തസ്ബീഹ്സ്കാരം ഒരു 4 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു റക്അത്തിൽ ഈ തസ്ബീഹ് 75 പ്രാവശ്യം പറയും. അങ്ങനെ പറയുമ്പോ 4 റക്അത്തിൽ അതാ 300 തസ്ബീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാ, ഒരു ദിക്ര ചൊല്ലിയ 10 കൃഷികളാണ്. അങ്ങനെ 300 തസ്ബീഹ് ചൊല്ലിയിട്ട് ഒരു തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചാൽ നാളെ സ്വർഗത്തിലേക്ക് ഒരൊറ്റ നിസ്കാരത്തില് 3000-ത്തിലധികം വരുന്ന കൃഷികളാ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ നമ്മളെല്ലാവരും അതിൽ നിന്ന് വല്ലാത്ത അശ്രദ്ധയിലാണ് കേട്ടോ.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലനെ വിളിച്ചുകൊണ്ട് പറയാണ്, ഇബ്നു അബ്ബാസ്, ഓ ഇബ്നു അബ്ബാസ് തങ്ങളെ, അങ്ങേക്ക് ഞാനൊരു നല്ല കാര്യം പഠിപ്പിച്ചു തരട്ടെയോ? അത് ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളെ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ പാവങ്ങളും പൊറുക്കും കേട്ടോ. അപ്പോഴാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്ന നബി അത് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തസ്ബീഹ് നിസ്കാരം ചൊല്ലിക്കൊടുക്കുകയാണ്, എന്നിട്ട് പറയുന്നു നിങ്ങൾ ദിവസവും ഇത് ചൊല്ലും ചെയ്യുന്നവരാകണം, കഴിയാത്തവർ ആഴ്ചയിൽ ചെയ്യണം, അതും കഴിയാത്തവൻ മാസത്തിൽ ചെയ്യണം, അത് കഴിയാത്തവൻ കൊല്ലത്തിൽ ചെയ്യണം, അതും കഴിയാത്തവൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണോ? അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മമാരെ തസ്ബീഹ് നിസ്കാരം അധികരിപ്പിക്കുന്നവരാകണം. ആ തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ കൊടുത്തയച്ചതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്റാ മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ അതാ കൊടുത്തയക്കുന്നു. സുബ്ഹാന റബ്ബി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ രാത്രി അങ്ങ് പോയി. അങ്ങനെ പോയിട്ട് ഇബ്രാഹിം നബിനെ കണ്ട് സംസാരിച്ചിട്ട് അവിടുന്ന് നേരെ പോകുന്നത് റബ്ബിന്റെ മുമ്പിലേക്ക്. റബ്ബിന്റെ മുമ്പിൽ എത്തിപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പഠിക്കാൻ കുറെ പാഠമുള്ളത് കൊണ്ടാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്. ഇസ്റാ മിഅ്റാജിന്റെ ചരിത്രം പറയാനല്ല. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ എത്തുകയാണ്. അതാ റബ്ബിന്റെ മുമ്പിൽ എത്തുന്നതിന് ഒരല്പം മുമ്പ് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുപോയ ജിബ്രീൽ അവിടുന്ന് സ്ഥലം വിട്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ പറയുന്നത്, നബിയേ ഇനി മുമ്പോട്ട് പോയിക്കൊള്ളൂ, എനിക്കൊരു കാലെടുത്ത് വെക്കാൻ അധികാരമില്ല. സുബ്ഹാന റബ്ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് റബ്ബിന്റെ മുമ്പിലേക്ക് പോവുകയാണ്. ഖാലിഖായ റബ്ബിനെ കാണുകയാണ്. എങ്ങനെ ഖാലിഖായ റബ്ബിനെ കാണുന്നത്? യാതൊരു തടസ്സവുമില്ല. മൂസ നബി അലൈഹിസ്സലാം ഖാലിഖായ റബ്ബിനെ കാണാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോ തൂർ സീന പർവ്വതത്തിലേക്ക് അല്ലാഹു 100 മറയിൽ നിന്ന് 99 മറയുടെ അപ്പുറത്ത് നിന്ന് ഒരു പ്രകാശം അടിച്ചു വീശിയപ്പോൾ ആ വെളിച്ചം തൂർ സീന പർവ്വതത്തിലേക്ക് അങ്ങ് തട്ടിയപ്പോ മൂസ നബി അലൈഹിസ്സലാം ബോധരഹിതരായി വീണുപോയെങ്കിൽ ഖാലിഖായ റബ്ബിന്റെ മുമ്പിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോവുകയാണ്. അല്ലാ അല്ലാ റബ്ബിന്റെ മുമ്പിൽ പോകുന്നു, റബ്ബിനെ കാണുന്നു, ഒരു മറയും ഇല്ല, ഡയറക്റ്റായി ഒരു മറയും ഇല്ലാതെ ഖാലിഖായ റബ്ബിനെ നമ്മളെ ഹബീബ് കാണുന്നു. അവിടുത്തെ കണ്ണിന്റെ പവർ എന്തോ, ഒരു മറയുമില്ലാതെ ഡയറക്റ്റായി ഖാലിഖായ റബ്ബിനെ കണ്ട നേതാവ് 99 മറയുടെ അപ്പുറത്ത് നിന്നൊരു പ്രകാശം കണ്ടപ്പോ മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ടി വീണതാണ് എങ്കിൽ ഒരു മറയും ഇല്ലാതെ ഖാലിഖായ റബ്ബിനെ ഡയറക്റ്റായി കണ്ട നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി കണ്ട ഉടനെ പറയുന്നു അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാതു തയ്യിബാതു ലില്ലാഹ്. 5 വക്ത് നിസ്കാരത്തിൽ മുഅ്മിനീങ്ങൾ ചൊല്ലുന്ന അത്തഹിയാത്ത് അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹ് കണ്ട, അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ കണ്ടപ്പോ അങ്ങോട്ട് പറഞ്ഞ തഹിയത്താണ്. അല്ലാഹു ഇങ്ങോട്ട് പറയുന്നു അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അങ്ങനെ മുത്തുനബിയും അല്ലാഹും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറഞ്ഞിട്ട് ഫഖറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ സാജിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ അങ്ങ് സുജൂദിൽ വീഴുന്നു.
റബ്ബിന്റെ മുമ്പിൽ പോയിട്ട് ഹബീബായ മുത്തുനബിതങ്ങള് റബ്ബിന്റെ മുമ്പിൽ സുജൂദിലങ്ങ് വീഴുമ്പോ വകല്ലമഹോ റബ്ബുഹു ഇന്ദദാലിക് ഖാലിഖായ റബ്ബ് മുത്തുനബിയോട് സംസാരിക്കുകയാണ് യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയെ അല്ല വിളിക്കുകയാണ് ലബ്ബൈക യാ റബ്ബി അല്ലാ അല്ലാ ഞാൻ ഇവിടെ ഹാജറുണ്ട് റബ്ബേ അല്ലാന്റെ ഹബീബിനോട് അല്ല പറയാണ് സൽ ചോദിച്ചോളൂ നബിയേ ആവശ്യമുള്ളത് ചോദിച്ചോളൂ നബിയേ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ റബ്ബിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുകയാണ് ആവശ്യമുള്ളത് ചോദിച്ചോളൂ നബിയേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്ന വാക്യം എന്താണ് കേട്ടോ നിങ്ങള് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി ഞങ്ങൾ പറയാണ് അല്ലാ അല്ലാ ഇന്നക ഇത്തഖത്ത ഇബ്രാഹിമ ഖലീല പടച്ചോരെ നീ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനിക്ക് ഖലീൽ എന്ന് പറയുന്ന വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് വഅതൈതഹു മുൽക്കൻ അദീമ ഇബ്രാഹിം നബിക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് വകല്ലംത മൂസാ തക്ലീമ നീ മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട് വഅതൈത ദാവൂദ മുൽക്കൻ അദീമ ദാവൂദ് നബിക്ക് വലിയ അധികാരം കൊടുത്തിട്ടുണ്ട് വഅലംത ലഹുൽ ഹദീദ ഇരുമ്പിനെ വെള്ളമാക്കി ഉരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് വഅതൈത സുലൈമാന മുൽക്കൻ അദീമ സുലൈമാൻ നബിക്ക് പടച്ചോനെ നീ വലിയ അധികാരം കൊടുത്തിട്ടുണ്ട് വസഖർതലഹുൽ ജിന്ന വൽ ഇൻസ വൽ ശയാതീന ജിന്നുകളെയും മനുഷ്യന്മാരെയും ശൈത്താന്മാരെ ഒക്കെയും അതേ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വഅല്ലം തഈസ തൗറാത്ത വൽ ഇൻജീൽ ഈസാ നബിക്ക് തൗറാത്തും ഇൻജീലും പഠിപ്പിച്ചു കൊടുത്തല്ല പടച്ചോനെ വജഅൽതഹു യുബ്രിഹുൽ അക്മ വൽ അബ്റസ വഹിയൽ മൗതാ ബിഇദ്നിക നിന്റെ സമ്മതപ്രകാരം വള്ളപ്പാണ്ടി രോഗം കുഷ്ഠപാട് രോഗം ഇതുപോലെ മരിച്ചവർ ഹയാതാക്കുന്ന കഴിവ് നീ മൂസാ നബിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ വടച്ചോനെ ഇങ്ങനെ കഴിഞ്ഞു പോയ അമ്പിയാക്കൾക്ക് അല്ല കൊടുത്ത ഓരോരോ സംഗതികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങള ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഫഖാലല്ലാഹു സുബ്ഹാനഹു വതആല ഇതുവരെ മുത്തുനബി പറഞ്ഞത് മുഴുവനും കേട്ട ഖാലിഖായ റബ്ബിന്റെ മറുപടി കേൾക്കണോ ഓ നബിയേ ഇബ്രാഹിം നബി ഖലീലാണ് ല്ലേ നിങ്ങൾ പറഞ്ഞത് ഇബ്രാഹിം നബി കലാം കലീമാണെന്നല്ലേ പറഞ്ഞത് എന്നാൽ തങ്ങൾ ആരാണെന്നറിയോ നബിയേ കതിത്തഖൗതുക ഹബീബാ അങ്ങേ ഞാൻ തന്ന സ്ഥാനപ്പേര് അത് ഹബീബാണ് നബിയേ ഇബ്രാഹിം നബി ഖലീലാണെങ്കിൽ ഈസാ നബി റൂഹുള്ളയാണെങ്കിൽ മൂസാ നബി കലീമുള്ളയാണെങ്കിൽ അങ്ങ് ഹബീബുള്ളയാണ് നബിയേ 124,000 വരുന്ന അമ്പിയ മുർസലീങ്ങളില് ആകാശലോകത്തുള്ള കോടാനക്കോടി മലക്കുകളുടെ കൂട്ടത്തില് ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും അല്ലാഹു ഈ ഒരു സ്ഥാനപ്പേര് മുത്തുനബിക്കല്ലാരെ കൊടുത്തിട്ടില്ലോ അല്ലാഹുവിന്റെ ഹബീബിനെ മാത്രമായി കൊടുത്ത പേരാണ് ഹബീബുല്ലാ സുബ്ഹാന റബ്ബി ഹബീബുല്ലാനെ കുറിച്ച് മാത്രം ഒരു വസം വാഴ്ന്നു പറയണം അബ്ദുൽ കരീബുൽ ഹൗസാനി തങ്ങളെ റിസാലിൽ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട് ഹബീബ് ഹബീബ് എന്ന് പറയുന്ന സ്ഥാനമുണ്ടല്ലോ അതൊരു സാധാരണ സ്ഥാനമല്ല ഒറ്റ കാര്യം കൂടി ഞാൻ പറയട്ടെ ഒരാൾ മറ്റൊരാളെ ഹബീബാകണമെങ്കിൽ ഇമാമിങ്ങൾ പറയുന്ന വാക്ക് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവരുകളും ഞാനും ഹബീബാണെന്ന് വെക്കുക അങ്ങനെ ഞങ്ങൾ രണ്ടാളെ കുറിച്ച് ഹബീബ് എന്ന് പറയണമെങ്കിൽ ഉസ്താദ് പൊരുത്തപ്പെടാത്ത ഒറ്റ സംഗതിയും ഞാൻ ചെയ്യാൻ പാടില്ല ഞാൻ പൊരുത്തപ്പെടാത്തത് ഉസ്താദും ചെയ്യാൻ പാടില്ല ഉസ്താദിന്റെ പൊരുത്തം ഞാൻ കൊതിക്കുന്നു എന്റെ പൊരുത്തം ഉസ്താദ് കൊതിക്കുന്നു ഇങ്ങനെ ജീവിച്ചാലേ ഹബീബുള്ളയാവുകയുള്ളൂ അത് ഒരേ ഒരു നേതാവ് മാത്രമാ അത് നമ്മുടെ കരളിന്റെ കരളായ ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ ചൊല്ലിക്കോളൂ മുഹമ്മദുനിൽ മുസ്തഫ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾക്ക് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾക്ക് അല്ല കൊടുത്ത പേരാണ് സ്ഥാനപ്പേരാണ് ഹബീബുല്ലാഹി എന്നിട്ട് മുത്തുനബിയോട് അല്ല പറയാണ് വഅർസൽതു കലിന്നാസി കാഫതൽ ബശീറൻ വനദീറാ
മുഅ്മിനീങ്ങളോട് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാനും ധിക്കാരികളോട് നരകം കൊണ്ട് ഭയപ്പെടുത്തറിയിക്കാനും തങ്ങളെ ഞാൻ മുത്തം ജനങ്ങളിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് നബിയേ. വറഫഅതു ലക ദിക്റക, അങ്ങയുടെ മദ്ഹ് പറയല്ലേ, അങ്ങയെ പറച്ചല്ലേ, അങ്ങയുടെ സ്ഥാനമാനത്തിന് നമ്മൾ ഉയർത്തിയിരിക്കുന്നു നബിയേ. ലാ ഉദുകറു ഇല്ലാ ദുക്കിർത്ത മഈ, എന്നെ ഇവിടെ പറയുന്നുണ്ടെങ്കിലും എന്റെ കൂടെ തങ്ങളെ പറയപ്പെട്ടിട്ടല്ലാതെയല്ല. എന്റെ പേര് പറയുന്ന സകല സ്ഥലത്തും പറയപ്പെടുന്നു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കന്യാനത്തെ പള്ളിയിലെ ബാങ്കിൽ നിന്ന് കേൾക്കുന്നു, വെള്ളിയാഴ്ച ഖുതുബക്ക് റസൂലുള്ളാഹിനെ കേൾക്കുന്നു, നിക്കാഹിന്റെ ഖുതുബയിൽ അള്ളാഹിന്റെ പേരിന്റെ കൂടെ മുത്തുനബിന്റെ പേര് കേൾക്കുന്നു. ഇസ്ലാമനും സ്വീകരിക്കുന്നവൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുന്നു. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അതാ അവസാനം പറയുന്നു, നബിയേ ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ അല്ലാഹ് തങ്ങളോട് പറയാണ്, വഅതൈതുക അദ സബ്അൻ മിനൽ മസാരി. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ മുത്തുനബിനോട് അല്ലാഹ് പറയുന്ന തങ്ങൾക്ക് ഞാൻ കുറേ സംഗതി തന്നിട്ടുണ്ട്, അതില് ആദ്യമായി പറയുന്ന വിഷയമാണ് നബിയെ തങ്ങൾക്ക് ഞാൻ സബ്ഉൽ മസാനി തന്നിട്ടുണ്ട്. ലമ്മുഅതിഹാ നബിയൻ ഖബലക, അങ്ങയുടെ മുമ്പുള്ള ഒരൊറ്റ പ്രവാചകന്മാർക്കും ഇത് കൊടുത്തിട്ടില്ല കേട്ടോ. ദാ സബ്ഉൽ മസാനി, അതാണ് സൂറത്തുൽ ഫാത്തിഹ, അതാണ് സൂറത്തുൽ ഫാത്തിഹ. അത് മുത്തുനബിക്ക് അല്ലാഹു തആല കൊടുത്ത സ്പെഷ്യലാ, ലോകത്തൊരു പ്രവാചകന്മാർക്കും അല്ലാഹു തആല അത് കൊടുത്തിട്ടില്ല. വലിയ ബഹുമാനമുള്ള സൂറത്താണ് ഫാത്തിഹ. അതിന്റെ ബഹുമാനമുണ്ട്, നിനക്ക് തെളിവ് പോരെ? നിർബന്ധമായ അഞ്ചു വക്ത നിസ്കാരത്തിന് ഓതുന്നത് ഫാത്തിഹയല്ലേ? ഇതിനേക്കാൾ ബഹുമാനം ഇനി വേറെ വല്ലതും പറയേണ്ടതുണ്ടോ? ആ ഫാത്തിഹ സൂറത്ത് മുത്തുനബി തങ്ങളോട് അല്ലാഹു പറയാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല അങ്ങേക്ക് സൂറത്തുൽ ബക്കറയുടെ അവസാനമുള്ള ആമന റസൂല് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. ആമന റസൂലു മിൻ കൻസി തഹത്തിൽ അർശ്, അർശിന്റെ താഴ്ഭാഗത്തുള്ള വലിയ നിധിയാണ് നബിയേ. ലമ്മുഅതിഹാ നബിയൻ ഖബലക, അങ്ങയുടെ മുമ്പ് ഒരാൾക്കും ഇത് നൽകപ്പെട്ടിട്ടില്ല. എന്നിട്ടല്ല പറയാണ് വഅതൈതുകൽ കൗസർ, നബിയേ തങ്ങൾക്ക് അല്ലാഹ് ഔദുൽ കൗസർ തന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു വഅതൈതുക സമാനിയത അസ്ഹുമിൽ, ഒരു അഞ്ച് എട്ട് കാര്യം തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. അതെന്താണ്? അൽ ഇസ്ലാം, ഇസ്ലാമാകുന്ന സുന്ദര പ്രസ്ഥാനം തങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. വൽ ഹിജ്റ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുക എന്നുള്ളത് അതും തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. വൽ ജിഹാദ്, യുദ്ധം അത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. വസ്വദഖ, പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സക്കാത്ത് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. വസൗമി റമദാൻ, റമദാനിന്റെ നോമ്പ് തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. വൽ അംറ ബിൽ മഅറൂഫ്, നല്ലത് കൊണ്ട് കൽപ്പിക്കാൻ തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. വൽ നഹ്യ അനിൽ മുങ്കരി, ചീത്തയെ വിരോധിക്കാൻ തങ്ങൾക്ക് തന്നിട്ടുണ്ട് നബിയേ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറയാണ് വഇന്നി യൗമ ഖലഖതു സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ എന്നാണോ ഞാൻ പടച്ചത് അന്ന് മുതൽക്ക് ഫറൽതു അലൈക വലാ ഉമ്മതിക ഖംസീന സ്വലാ, ആകാശഭൂമികളെ എന്നാണോ പടച്ചത് അന്ന് മുതൽക്ക് അങ്ങയ്ക്കും അങ്ങയുടെ ഉമ്മത്തിനും 50 വക്ത് നിസ്കാരം തന്നിട്ടുണ്ട് നബിയേ. ഫഖും ബിഹാ അന്ത വ ഉമ്മതുക, അങ്ങും അങ്ങയുടെ ഉമ്മത്തും മനസ്കാരം നിന്നു പോരുന്നവരാകണം. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം രണ്ട് സാധനം നമുക്ക് കൊടുത്തയച്ചു. അല്ലാഹു മുത്തുനബിയോട് ഫാത്തിഹ കൊടുത്തയച്ചു, അതുപോലെ ആമന റസൂൽ കൊടുത്തയച്ചു, നമുക്കത് ആ സ്വദഖ കൊടുത്തയച്ചു, റമദാനിന്റെ നോമ്പ് കൊടുത്തയച്ചു, അതുപോലെ 50 വക്ത് നിസ്കാരം കൊടുത്തയച്ചു. അവസാനം വഴിയിൽ നിന്നിട്ട് ആറാമത്തെ ആകാശത്തിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് അതങ്ങ് ചുരുക്കി ചുരുക്കി ചുരുക്കിയിട്ട് അഞ്ചാക്കി മാറ്റുന്നു.
ഖാലിഖായ റബ്ബ് ഈ ഉമ്മത്തിന് വേണ്ടി കൊടുത്തയച്ച റാട് കേട്ടോ. ആ അഞ്ചു വക്ത് നിസ്കാരം നിസ്കരിക്കുന്നവരാകണം, റമദാനിന്റെ നോമ്പ് നോക്കുന്നവരാകണം. അത് റസൂലുള്ളാഹി കല്ല കൊടുത്തിട്ടുണ്ടെന്ന് ഇസ്രാ മിഅ്റാജിന്റെ രാത്രി പ്രഖ്യാപിച്ചതാണ്. സദഖ അധികരിപ്പിക്കുന്നവരാകണം, ഫാത്തിഹ അധികരിപ്പിക്കുന്നവരാകണം, ആമന റസൂൽ അധികരിപ്പിക്കുന്നവരാകണം. ഇബ്രാഹിം നബി കൊടുത്ത അയച്ച സ്വർഗത്തിന്റെ ചെടികൾ. അരേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ അധികരിപ്പിക്കണം. അതുപോലെ സ്വർഗത്തിന്റെ മറ്റൊരു ചെടിയാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ ചെടികളൊക്കെ അധികരിപ്പിക്കുന്നവരാകണം. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഈ വിഷയത്തിൽ. നിങ്ങൾ കണ്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മിഅ്റാജിന്റെ യാത്രയാകുന്ന ദീർഘമായ യാത്രയിൽ ആകാശം കണ്ടു, അർശ് കണ്ടു, ഖുർസ് കണ്ടു, സിദ്റത്തുൽ മുന്തഹ കണ്ടു, ലൗഹുൽ മഹ്ഫൂദ് കണ്ടു, സ്വർഗം കണ്ടു, നരകം കണ്ടു, ഔദുൽ കൗസർ കണ്ടു, ഹൂറല്ലീങ്ങളെ കണ്ടു, സകലമാന വസ്തുക്കളെയും കണ്ടു. എന്നാൽ നിങ്ങൾക്കറിയുമോ നാളെ മഹ്ശറയിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു അനുഗ്രഹം ചെയ്ത മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ ആ സ്വർഗത്തിൽ അതേ മുഅ്മിനായ മനുഷ്യന്റെ ആഗ്രഹം തീരുന്നില്ലോ. ആ സ്വർഗത്തിൽ കടന്ന മനുഷ്യന്റെ ആഗ്രഹം തീരുന്നത് എപ്പോഴാണ്? അവിടത്തെ കൊട്ടാരം കിട്ടിയാൽ ആഗ്രഹം തീരുന്നില്ല, ഓറുല്ലീങ്ങളെ കൊണ്ട് ആഗ്രഹം തീരുന്നില്ല. പിന്നെയോ ആഗ്രഹം തീരുന്നത് എപ്പോഴാണ്? അത് ഖാലിഖായ റബ്ബിനെ കാണലുകൊണ്ടാണ്, നമ്മെ പടച്ച അല്ലാഹുവിനെ കാണലുകൊണ്ടാണ്. അർഹമർ റഹീമായ റബ്ബേ, നിന്റെ ശറഫാക്കപ്പെട്ട ദാത്തിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം റഹ്മാനേ. എന്നാൽ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ ഒറ്റ യാത്രയിൽ 10 വട്ടം കണ്ടത് അല്ലാഹുവിനെയാണ്. കണ്ടോ, ഒരൊറ്റ യാത്രയിൽ 10 വട്ടം കണ്ടു അല്ലാഹുവിനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാൽ ഇങ്ങനെ അല്ലാഹുവിനെ കാണാനുള്ള രഹസ്യം എന്താണ്? ആ രഹസ്യം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനിടക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വലാത്തും അധികരിപ്പിക്കുന്നവരാകണം. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ അധികരിപ്പിക്കണോ? അതിന് പുറമേ സ്വലാത്ത് അധികരിപ്പിക്കുന്നവരാകണം. ആ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ സ്വലാത്ത് ഏതാണ്? ഇമാമിങ്ങൾ കുറെ സ്വലാത്ത് പഠിപ്പിച്ചത് കാണോ? മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ അവിടുത്തെ സാദാത്തു താറയിനിൽ 1000-ത്തോളം വരുന്ന സ്വലാത്തുകൾ പഠിപ്പിച്ചത് കാണാം. വ്യത്യസ്തമായ പുതിയ പുതിയ നല്ല 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 സ്വലാത്തുകളും അതിന്റെ ഒട്ടനവധി മഹത്തുക്കളും പറഞ്ഞത് കാണാം. ആ കൂട്ടത്തിൽ നിങ്ങൾ കണ്ടില്ലേ വലിയ മഹത്വമുള്ള സ്വലാത്താണ് ഇവിടെ മറ്റന്നാൾ നടക്കാൻ വേണ്ടി പോകുന്ന സ്വലാത്തു നാരിയ. ആ നാരിയ സ്വലാത്തിന് മഹാന്മാര് പറയുന്ന പേരെന്താണ്? അസ്വലാത്തു തഫ്രീജിയ. സ്വലാത്തു നാരിയക്ക് മഹാന്മാർ വെച്ച പേരാണ് സ്വലാത്തു തഫ്രീജിയ എന്ന്. വേണ്ട, ചില രാജ്യക്കാരതിന് മറ്റൊരു പേര് കൂടി പറഞ്ഞിട്ടത് എന്താണ്? ഈ സ്വലാത്തു നാരിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട മഹാനാണ് അല്ലാമ ഖുർത്തുബി റഹ്മത്തുല്ലാഹി അലൈഹി. ആ ഖുർത്തുബി ഇമാം ഇഷ്ടപ്പെട്ട സ്വലാത്ത് ആയതുകൊണ്ട് തന്നെ ചില മഹാന്മാർ അതിന് പേര് വെച്ചിട്ടുണ്ട് സ്വലാത്തു തഫ്രീജിയത്തുൽ ഖുർത്തുബിയ, അസ്വലാത്തു തഫ്രീജിയത്തുൽ ഖുർത്തുബിയ. എന്നാൽ ചില കിഴക്ക് ഭാഗങ്ങളിൽ ഈ സ്വലാത്തിന്റെ പേര് തഫ്രീജിയ സ്വലാത്ത് എന്നല്ല, വയുഖാലു, ചില രാജ്യങ്ങളിൽ ഇതിന് പറയപ്പെടുന്ന പേരെന്താണ്? അസ്വലാത്തു നാരിയ. അപ്പൊ സ്വലാത്തു നാരിയ എന്ന പേരുണ്ട്. ഉമ്മമാരെ ഇത് ശ്രദ്ധിക്കുന്നവരാകണം. സ്വലാത്തു നാരിയ എന്ന പേര്, അതുപോലെ സ്വലാത്തു തഫ്രീജിയ എന്ന പേര്, അതുപോലെ സ്വലാത്തുൽ ഖുർത്തുബിയ എന്ന പേര്. എന്നിട്ട് മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങളെ ഏരി വെക്കുകയാണ് ലിയന്നഹും ഇദാ അറാദു തഹ്സീലൽ മത്ലൂബി. വല്ല ഉദ്ദേശ സാഫല്യ ഉദ്ദേശം സഫലീകരിക്കാൻ വേണ്ടി അവരുദ്ദേശിക്കുകയാണെങ്കിൽ ഔദഫ് അൽ മർഹൂബി, അല്ലെങ്കിൽ വല്ല വിഷമങ്ങൾ തട്ടിക്കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണെങ്കിൽ യജ്തമിഊന ഫീ മജ്ലിസിൻ വാഹിദ, നാട്ടുകാരെ മുഴുവനും ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടുകയാണ്. വയഖറൂന ഹാദിഹി സ്വലാത്തുൻ
നാരിയ എന്നിട്ട് നാരിയ സ്വരാത്ത് വിളിച്ചിരുന്നു ചെല്ലുന്നു ബിഹാദൽ അതത് ഈ എണ്ണം അനുസരിച്ച് പറഞ്ഞു എത്രേ 4444 4444 പ്രാവശ്യം ഈ സ്വരാത്ത് ഇങ്ങനെ മജ്ലിസിൽ ഒരുമിച്ച് കൂടി ചൊല്ലുകയാണ് ഫയനാലു മതുരൂബഹു സരീആ അങ്ങനെ 4444 പ്രാവശ്യം അത് ചൊല്ലിയാൽ അവരെ ഉദ്ദേശം അപ്പൊ തന്നെ സഫലീകരിക്കുകയാണ് ഇതുപോലെ കന്നാർ ഒരു സാധനത്തിന് തീയിലിട്ടാൽ എപ്രകാരമാണോ തീ അതിനെ കരിച്ചു കളയുന്നത് അത്രയും പെട്ടെന്ന് സൂപ്പർ ഫാസ്റ്റായി നിന്റെ പ്രശ്നത്തിന് പരിഹാരം കിട്ടുന്നോ 4444 നാരിയത്ത് സ്വരാത്ത് ഒരാൾ ചൊല്ലിയാൽ ചില മഹാന്മാർ ഈ സ്വരാത്തിന് വേറൊരു പേര് പറയലുണ്ട് എന്താ പേര് മിഫ്താഹുൽ കൻസ് മിഫ്താഹുൽ കൻസ് അൽ മുഹീത്തിൽ ലൈലി മറാമിൽ നബീദ് ചില മഹാന്മാർ വെച്ച സ്വരാത്തിന് മറ്റൊരു പേരാണ് മിഫ്താഹു കൻസിൽ മുഹീത്തി ലൈലി മറാമിൽ നബീദ് അടിമകളുടെ ഉദ്ദേശ സാഫല്യത്തിന് സഫലീകരിക്കാൻ വേണ്ടിയുള്ള സ്വലാത്താണ് ഏതാണ് സ്വലാത്ത് അല്ലാമ ഖുർത്തുബി പറയാണ് അല്ലാഹുമ്മ സല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമന്ന അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതംഫരിജു ബിഹിൽ ഖുറബ വതുഖല്ലാ ബിഹിൽ ഹവായിജു വതനാലു ബിറഗായിബി ഹുസ്നൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമി വജീഹിൽ കരീം വഅലാ ആലിഹി വസ്ഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമൻ ലക് ഇതാണ് സ്വലാത്തുൻ ആരിയ എന്ന് പറയുന്നത് ഇതാണ് സ്വലാത്തു തഫ്രീജിയ എന്ന് പറയുന്നത് ഇതാണ് സ്വലാത്തുൽ ഖുർത്തുബിയ എന്ന് പറയുന്നത് ഈ കന്യാനത്തുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ ഈ സ്വലാത്തുൻ ആരിയന്റെ മഹത്വം പറയാൻ പാവപ്പെട്ട എന്നെ കൊണ്ട് കഴിയില്ല അരേ ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ നമ്മുടെ നാട്ടിനടുക്ക് നടക്കുന്ന ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ 4 മജ്ലിസായി സ്വലാത്തുൻ ആരിയന്റെ മഹത്വം പറയാൻ തുടങ്ങിയിട്ട് ഇനി മറ്റന്നാൾ 13ാം തീയതി വീണ്ടും അതേ വിഷയം നടക്കുകയാണ് പക്ഷേ ഇന്നവരെ സ്വലാത്തിന്റെ വാചകത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അത്രയും മഹത്വം ഇമാമിങ്ങൾ ഇതിൽ വിശദീകരിക്കുകയാണ് എന്നിട്ട് പറയുന്നു വഖാലിൽ ഇമാമുൽ ഖുർത്തുബി മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ് നിത്യമാക്കിയാൽ ചെറുപ്പക്കാരെ കേട്ടോളൂ വയലുകൾ കേൾക്കുന്ന ഉമ്മമാരെ ശ്രദ്ധിച്ചോളൂ വലിയ പണ്ഡിതനായ പരിശുദ്ധ ഖുർആനി വ്യാഖ്യാനം എഴുതിയ അല്ലാമ ഖുർത്തുബിയെ 700-800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മഹാനാ ആ മഹാനായ അല്ലാമ ഖുർത്തുബി തങ്ങൾ പറയാണ് ഈ സ്വലാത്തിന് ഒരാൾ നിത്യമാക്കിയാൽ കുല്ലയൗമിൽ എല്ലാ ദിവസവും ചൊല്ലുന്നു എത്രയാ ചൊല്ലുന്നത് 41 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം പറയാണ് ഒരു ദിവസത്തിൽ ഒരാൾ 41 പ്രാവശ്യമോ അല്ലെങ്കിൽ 100 പ്രാവശ്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു ദിവസത്തിൽ നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് അവന്റെ മുസിപ്പുകൾ നീങ്ങി കിട്ടുകയാണ് അവന്റെ ടെൻഷൻ മാറി കിട്ടുകയാണ് അവന്റെ വിഷമങ്ങൾ നീങ്ങി കിട്ടുകയോ അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയാ എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും എളുപ്പത്തിലായി സഫലീകരിക്കുകയാൽ അവന്റെ സ്ഥാനമനുസരിച്ച് അല്ലാഹു തആല അവന്റെ ഈമാനിക പ്രകാശം കൊണ്ട് പ്രകാശിപ്പിക്കുകയാണ് അവൻ നല്ല ഒരു നല്ല നടപടിക്കാരനായി മാറുകയാണ് അവന്റെ ഭക്ഷണത്തിന് അല്ലാഹു തആല വിശാലമാക്കുകയാണ് ഇത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സമയമില്ലാത്തോണ്ട് ചുരുക്കുന്നു അരാ മഹാന്മാര് പറയുന്നു അവന്റെ റിസ്ഖിനെ അല്ലാഹു തആല വിശാലമാക്കുകയാണ് എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും വാതിലുകൾ അവനിക്ക് തുറക്കപ്പെടുകയാ എല്ലാ തുറക്കാത്ത വാതിലും തുറക്കുകയാണ് അടക്കപ്പെട്ട വാതിലുകൾ തുറക്കുകയാണ് അവന്റെ റിസ്ഖ് വിശാലമാവുകയാണ് അവന്റെ കാര്യങ്ങളൊക്കെ എളുപ്പമാവുകയാണ് അവന്റെ പ്രശ്നത്തിന് പരിഹാരമാണ് അവന്റെ ടെൻഷൻ മാറുകയാണ് എന്നിട്ട് മഹാനവരുകൾ പറയുന്നു വാമനഹു മിൻ ഹവാദിസിദ്ദഹിരീ
പല മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു അവനെ കാക്കുന്നു. ഒരാൾക്ക് അല്ലാഹു ഭൗതിക ലോകത്ത് ഫഖ്ർ കൊടുക്കൂല, അവനെ ഫഖീറാക്കൂല, ദാരിദ്ര്യനാക്കൂല, അല്ലാഹു അവനിക്ക് അവനെ പട്ടിണിയിലാക്കൂല. വൽഖാലഹു മുഹബ്ബതം ഫിൽ ഖുലൂബി, അവന്റെ കൽബിൽ അതാ മുത്തുനബിയോട് വല്ലാത്തൊരു മഹബത്തിന് ഇട്ടുകൊടുക്കുകയാണ്. ദിവസത്തിൽ ഒരു 41 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് അല്ലെങ്കിൽ ഒരു 100 വട്ടം നാരിയത്ത് സ്വലാത്ത് ചൊല്ലുന്നവര് അവരെ കൽബിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ മഹബത്തിന് ഇട്ടുകൊടുക്കുകയാണ്. വലാ യസ്അലു മിനല്ലാഹി ഹാജതൻ ഇല്ലാ അഅതാ, എന്ത് ആവശ്യം ചോദിച്ചാലും അപ്പൊ തന്നെ അത് നിറവേറ്റുന്നു. എന്നിട്ട് മഹാന്മാര് പറയാണ്, വൈനാദി സ്വലാത്ത, ഈ നാരിയത്ത് സ്വലാത്ത് കൺസും മിങ്കുനൂസ് ഇല്ല, അല്ലാഹുവിന്റെ നിധിയിൽപ്പെട്ട ഒരു നിധിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വദക്കറഹ, മഹാന്മാർ ഇതിന് പേര് പറഞ്ഞത് എന്താണ്, മിഫ്താഹു ഖസാഇനില്ലാ, അല്ലാഹുവിന്റെ ഖജനാവിന്റെ താക്കോൽ എന്ന് പോലും നാരിയത്ത് സ്വലാത്തിനിക്ക് മഹാന്മാര് പേര് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വലാത്ത് നിത്യമാക്കിയ റബ്ബിന്റെ ഖജനാവ് തുറക്കുകയാണ്. അന്ന മന്താവ മാലൈഹ മിൻ ഇബാദില്ലാഹി, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്നിട്ട് നാരിയത്ത് സ്വലാത്തിനെ നിത്യമാക്കുന്നവരാരാണ്. വയൂസിലുഹു ബിഹാ ഇലാ മാശാ അല്ലാഹ് ഉദ്ദേശിക്കുന്ന പദവിയിലേക്ക് അല്ലാഹുവിനെ ചേർക്കുകയാണ്. അല്ലാഹ് ഉദ്ദേശിക്കുന്ന സ്ഥാനത്തിലേക്ക് അല്ലാഹു ആ മനുഷ്യനെ ചേർക്കുന്നു. അതേ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. എന്നിട്ടതാ പറഞ്ഞ് പറഞ്ഞ് അവസാനം പറയാണ്, അതാ ഈ സ്വലാത്ത് നിത്യമാക്കുന്നവൾ ഞാൻ എന്താണ് ഇനി നിങ്ങളോട് പറയേണ്ടത്? നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കുന്ന ഒരാള് മോനെ വയല് കേൾക്കുന്ന ഉമ്മ, വയല് കേൾക്കുന്ന പെങ്ങളെ, ദിവസത്തിൽ ഒരു 40 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് നിത്യമായി ചൊല്ലാൻ കഴിഞ്ഞാൽ ആ സ്വലാത്ത് മുഖേന അവനതാ തർബിയത്തുൽ മുഹമ്മദിയ, മുഹമ്മദിയ നിയന്ത്രണത്തിലാണ്, അവൻ റസൂലുള്ളാന്റെ തർബിയത്തിലാണ്, അവൻ റസൂലുള്ളാന്റെ നിയന്ത്രണത്തിലാണ്. അവൻ എവിടെ പോകണം, റസൂലുള്ളാന്റെ ഓർഡർ വരണം. എവിടെ ഇരിക്കണം, റസൂലുള്ളാന്റെ ഓർഡർ വരണം. എവിടത്തേക്ക് പോകണം, മുത്തുനബിന്റെ ഓർഡർ വരണം. എല്ലാ ഹറകാത്ത് സകനാത്തുകൾ അവൻ മുത്തുനബിന്റെ തർബിയത്തിലാണ്, നിയന്ത്രണത്തിലാ. ഈ വലിയൊരു സ്ഥാനം കിട്ടോ ആഗ്രഹിക്കുന്നവര് കന്യാന നാട്ടിലുണ്ടോ? നാരിയത്ത് സ്വലാത്ത് നിത്യമാക്കുന്നവരാകണം. റസൂലുള്ളാന്റെ പ്രത്യേകം നോട്ടമുണ്ട് കേട്ടോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങളെ അവനെ നിയന്ത്രിക്കുകയാ. കുർത്തുബിനങ്ങളെ മാത്രം പറഞ്ഞിട്ട് പറയാണ്, ഇത് പറയുന്നൊരു അനുഭവമാണ് കേട്ടോ, എന്റെ അനുഭവമല്ല, കുർത്തുബിമാമിന്റെ അനുഭവമാണ്. മഹാനവരകളിൽ നാരിയത്ത് സ്വലാത്തിനെ സ്നേഹിച്ചിട്ട് അതേ മുഹമ്മദിയ തർബിയത്തിലായി പോയി. അവിടുത്തെ ഓരോ ഹറകാത്ത് സകനാത്തുകൾ റസൂലുള്ളാന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. അങ്ങനെ തർബിയത്ത് കിട്ടിയ മഹാന്മാര് കേട്ടിട്ടില്ലേ നിങ്ങള്? അബുൽ അബ്ബാസ് അൽ മർസി അൽ അർശി തങ്ങള് വലിയ മഹാനാ, ബഗ്ദാദുകാരനാ ആ അബുൽ അബ്ബാസ് അൽ മർസി തങ്ങള്, 800 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച വഫാത്തായ മഹാനാണ് ആ മഹാനായ അബുൽ അബ്ബാസ് അൽ മർസി തങ്ങള്. ഏത് സമയത്തും മുത്തുനബിയുടെ തർബിയത്തിലാണ് കേട്ടോ.
അങ്ങകലെ മദീന റൗദന്നുള്ളിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളെ, അതാ പറയുന്നു അബുൽ അബ്ബാസുൽ മർസിയി തങ്ങള്, ഞാൻ 24 മണിക്കൂറും എന്റെ ഹബീബിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മഹാനവരുകളെ പറയാണ്, മഹത്തജബ അന്നി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തർഫതൈലിൽ, ഒരു സെക്കൻഡ് എന്റെ കൺമുമ്പിൽ നിന്ന് എന്റെ ഹബീബ് അങ്ങ് മറഞ്ഞു പോയാൽ ഞാൻ എന്റെ ശരീരത്തിന് മുസ്ലിമീകളെ കൂട്ടത്തിലെണ്ണൂല്ല. ആ നിലക്ക് മുത്തനബിന്റെ തർബിയത്ത് കിട്ടിയ മഹാന്മാര് ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. നിത്യമായി നാരിയത്തിൽ സ്വലാത്ത് ചൊല്ലുന്നവൾ മുത്തനബിയുടെ തർബിയത്തിലാണ് കേട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ടല്ലേ കുർത്തുബിനങ്ങൾ പറയാണ്, വലാ തഹ്സുലു ആദിഹിൽ ഫവായിദു ഇല്ലാ ബിൽ മുദാവമ. നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ വിഷമങ്ങൾ നീങ്ങി കിട്ടുന്നതാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്, കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്, കടങ്ങൾ വെട്ടിക്കിട്ടുന്നതാണ്, മുസീബത്തിൽ നിന്ന് കാവൽ ലഭിക്കുകയാണ്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞതിന്റെ ശേഷം അല്ലേ കുർത്തുബിനങ്ങളെ പറയുന്നത്, വലാ തഹ്സുലു ആദിഹിൽ ഫവായിദു ഇല്ലാ ബിൽ മുദാവമാ. നിത്യമാക്കുന്ന ഒരാൾക്ക് അല്ലാതെ ഈ ബഹുമാനം കിട്ടൂല കേട്ടോ. മറ്റന്നാൾ മഹാനായ എപ്പിസോഡ് തങ്ങളുടെ ഉസ്താദിന്റെ മകൾ സഹീറുൽ ബുഖാരി തങ്ങൾ വന്നിട്ട് നാരിയത്ത് സ്വലാത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഈ കന്യാരയിൽ വാലു കേൾക്കുന്ന ഉമ്മമാരോട് ഉപ്പമാരോട് അന്ന് സരസ് വെച്ച് തീരുമാനമെടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ തങ്ങൾ തുടങ്ങി തന്ന സരസ്സിൽ വെച്ചിട്ട് തീരുമാനമാണ്, ഞാൻ ഇനി ഓരോ ദിവസവും രാവിലെ മുതൽ രാത്രി കടന്നിറങ്ങുന്നതിന് മുമ്പായി ഒരു 41 നാരിയത്ത് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഒരു പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ പിരിയണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അർഹമുർ റഹീമായ റബ്ബ് ഞങ്ങളെ സരസ്സിനെ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഇങ്ങനെ നാരിയത്തു സ്വലാത്ത് പോലോത്ത, അതുപോലെ സ്വലാത്തുൽ മുൻജിയ പോലോത്ത വലിയ വലിയ സ്വലാത്തുകൾ നിത്യമാക്കുന്നവരാകണം. കേട്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ ഉസ്താദവരുകള് നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലിത്തരുന്ന സ്വലാത്താണ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ സ്വലാത്തിന്റെ മഹാന്മാര് പറയുന്നത് അത് സ്വലാത്തുൽ ഫിർദൗസിയ എന്നാണ് അതിന്റെ പേര്. ഈ സ്വലാത്ത് നിത്യമാക്കുന്ന ഒരാൾക്ക് സ്വർഗം ലാസിമാണ് കേട്ടോ. പോരാ സലാത്തുൽ ഫിർദൗസിയ എന്ന് പറയുന്ന ചെല്ലാൻ വളരെ എളുപ്പമുള്ള, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം, വളരെ എളുപ്പമായ സ്വലാത്താണ്. ഇത് നിത്യമായി ചൊല്ലുന്ന ഒരാള് ഒരു ദിവസത്തിൽ 100 വട്ടം ചൊല്ലി, വെള്ളിയാഴ്ച 300 പ്രാവശ്യം ചൊല്ലി, അങ്ങനെ നിത്യമാക്കുന്ന ഒരാൾ ആരാണോ അവനങ്ങ് മരിച്ചിട്ട് കബറിൽ കൊണ്ടുവെക്കുന്ന സമയത്ത് കബറിന്റെ ഉള്ളിൽ നിന്ന് അവന്റെ ജനാസയെ അവന്റെ മയ്യത്തിനെ സ്വീകരിക്കാൻ വേണ്ടി കൈനീട്ടുന്നത് ആരാ, അവന്റെ മയ്യത്തിനെ സ്വീകരിക്കാൻ കബറിന്റെ ഉള്ളിൽ നിന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് അതാ കൈനീട്ടി മയ്യത്തിനെ സ്വീകരിക്കുമെന്ന് ഇമാമിങ്ങൾ അവരെ കിതാബിൽ നേരി വെക്കുമ്പോ, ഓ എന്റെ ഉപ്പമാരെ, നല്ലവരായ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, നമ്മളെ ജനാസ മുത്തുനബി സ്വീകരിക്കണം, നമ്മളെ മയ്യത്ത് ഹബീബായ തങ്ങൾ സ്വീകരിക്കണം, അതിന് സ്വലാത്തുൽ ഫിർദൗസി അധികരിപ്പിക്കണം, മുത്തുനബിന്റെ ഓട്ടത്തിലായി വളരണം. നമ്മൾ കള്ളുകുടിയന്മാരാണ്, വ്യഭിചാരികളാണ്, മയക്കുമരുന്നിന്റെ അടിമകളാണ്, വേണ്ടായിത്തരം ചെയ്യുന്നവരാണ്. പക്ഷേ മുത്തുനബിന്റെ നോട്ടം നമ്മളെ കയ്യിൽ കിട്ടിയാല് പിന്നെ ബടക്കിന്റെ പിന്നാലെ പോവില്ല, ഹറാമിന്റെ പിന്നാലെ പോവില്ല. അതുകൊണ്ട് മുത്തുനബിയുടെ തർബിയത്ത് കിട്ടാൽ നാരിയത്തു സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. രാത്രിയിൽ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാ കണ്ട, അതേ ഹബീബ് ഞങ്ങൾ അല്ലാഹുവിനെ കണ്ടത് 10 പ്രാവശ്യമാണ്, സ്വർഗം കണ്ട് നരകം കണ്ട് കാണേണ്ടത് മുഴുവനും കണ്ട്. എന്നാൽ നിങ്ങൾക്കറിയുമോ
ഇസ്റാ മീറാജിന്റെ രാത്രിയിൽ ഇങ്ങനെ മുത്തുനബിയെ കൊണ്ടുപോയിട്ട് അല്ലാഹു ഈ വലിയ അത്ഭുതങ്ങൾ കാണിച്ച രംദിനാ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല മുത്തുനബിയെ കൊണ്ടുപോയിട്ട് അതാ സ്വർഗം കാണിച്ചു, നരകം കാണിച്ചു, ഔദുൽ കൗസർ കാണിച്ചു, സ്വർഗം കാണിച്ചു, കൊട്ടാരം കാണിച്ചു, ഉരുളികളാകുന്ന തരടുമണികളെ കാണിച്ചു, എല്ലാം കാണിച്ച് ഖാലിഖായ റബ്ബിന്റെ ദാത്തിനെ ഒന്നല്ല രണ്ടല്ല പത്ത് പ്രാവശ്യം കാണിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നത്? ഇമാമിങ്ങൾ അവരെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. നാളെ മിസ്റാഫീൽ എന്ന മലക്ക് സൂറന്ന കാലത്തിൽ ഊതിയിട്ട് എല്ലാവരും മഹ്ശറയിലേക്ക് പോയാൽ ആ മഹ്ശറയിൽ ചെല്ലുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ ചിന്തയാകണം. സ്വർഗം കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, നരകം കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, ഉരുളികളെ കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, സ്വർഗീയ കൊട്ടാരം കാണുമ്പോൾ അത്ഭുതപ്പെടാൻ പാടില്ല, ഖാലിഖായ റബ്ബിന്റെ ദാത്തിനെ കാണുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. എന്തേ കാരണോ മുത്തുനബിക്ക് അല്ലാഹു മുൻകൂട്ടി ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ അതൊക്കെയും കാണിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി നാളെ പാരിത്രിക ലോകത്തേക്ക് എത്തിയാൽ മുത്തുനബിക്ക് സ്വർഗം കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ, നരകം കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ, സിറാത്ത് പാലം കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ, സ്വർഗത്തിലെ തരുണിമണികളെ കാണുമ്പോൾ അത്ഭുതമില്ലാതെ കണ്ടതാ. മുത്തുനബിന്റെ ശ്രദ്ധ ഒന്ന് മാത്രമാണ് മഹ്ശറയിൽ, ഈ പാവപ്പെട്ട നമ്മളെ കുറിച്ച് മാത്രമാണ് മുത്തുനബിയുടെ ചിന്ത. ഈ ഒരു ചിന്തക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോയിട്ട് ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ കാണിക്കേണ്ടത് മുഴുവനും കാണിച്ചു പോയി. ഓ എന്റെ സഹോദരങ്ങളെ, വലികൾക്കുന്ന ഉമ്മമാരെ, നാളെ നമ്മുടെ ഹബീബിന്റെ ചിന്ത ഒന്നു മാത്രമാണ്. എന്താണ് ചിന്ത? ഉമ്മത്തി എന്ന ചിന്തയാണ്. ആ ചിന്തയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹ്ശറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുകയാണ്. ഉമ്മത്തിന്റെ കാര്യത്തിൽ വലിയ ബേജാറില്ല, വേറെ ഒന്നും റസൂലുള്ള ചിന്തിക്കുന്നില്ല. അതുകൊണ്ടല്ലേ പത്തു കൊല്ലക്കാലം ഖിദ്മത്തെടുത്ത അനസ് തങ്ങളല്ലേ ചോദിച്ചത്, നബിയേ തങ്ങളെ ശഫാഅത്ത് എനിക്ക് കിട്ടണം, തങ്ങളെ ശഫാഅത്ത് എനിക്ക് കിട്ടണം നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഓ അനസേ, അന ഫൈലുൽ ഇൻഷാ അല്ലാഹ്, അങ്ങേക്ക് എന്റെ ശഫാഅത്ത് ഉണ്ടാകും. അപ്പോഴാണ് അനസ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞു, ശരിയാണ്, തങ്ങൾ എനിക്ക് ശഫാഅത്ത് ചെയ്യാമെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷേ നാളെ ഖാലിഖായ റബ്ബിന്റെ കോടതിയിലെത്തിയാൽ അവിടെ കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോ നബിയേ തങ്ങളെ ഞാൻ എവിടെ നിന്നാണ് കണ്ടുമുട്ടല്, തങ്ങളെ എവിടെ നിന്നാണ് കണ്ടുമുട്ടല്. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അനസ് തങ്ങളോട് പറയുന്ന വാക്ക്, അവ്വലു മാ തതുലുബുനി ഇൻദ സിറാത്ത്, നാളെ പാരിത്രിക ലോകത്തെത്തിയാൽ ആദ്യമായി എന്നെ തേടേണ്ട സ്ഥലം അത് സിറാത്ത് പാലത്തിന്റെ അടുക്കലാണ് കേട്ടോ. അപ്പോഴാണ് അനസ് തങ്ങൾ ചോദിക്കുന്നു, നബിയേ ഞാൻ അവിടെ വന്നു, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വന്നു നോക്കുമ്പോ അവിടെ തങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ തേറണം നബിയേ? അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറയുന്നത്, തുലുബുനി ഇൻദൽ മീസാനാകുന്ന തുലാസിനടുക്കൽ തേടിക്കോ. അപ്പോഴും അനസ് തങ്ങൾ നിർത്തിയില്ല, ഞാൻ അവിടെയും വന്നു നബിയേ, വന്നു നോക്കുമ്പോ അവിടെയും കാണുന്നില്ല. അപ്പോഴാണ് പറയുന്നത് നബി തങ്ങള്, തുലുബുനി ഇൻദൽ ഹൗദ്, എന്നെ ഹൗദുൽ കൗസറിനടുക്കൽ തേടിക്ക, ഞാൻ ഈ മൂന്നാല് റിസലത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. അഭിമന്യരായ ശൈഖുനാ ഉസ്താദിന്റെ പൊരുത്തത്തോടെ സദസ്സിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം. ഉമ്മിനികളെ, അതേ നാളെ നമ്മളെ കാത്തു നിൽക്കുന്ന നേതാവ്, നാളെ മഹ്ശറക്കെത്തുമ്പോ റസൂലുള്ളാഹിക്ക് പുതുമയില്ല, സ്വർഗം കാണുമ്പോ നരകം കാണുമ്പോ കൊട്ടാരം കാണുമ്പോ പുതുമയില്ല. അവിടുത്തെ ശ്രദ്ധ ഒന്നേ ഒന്ന് മാത്രമാണ്, പാവപ്പെട്ട ഉമ്മത്തിനെ കാത്തു നിൽക്കുന്നത് സിറാത്ത് പാലത്തിന്റെ മുമ്പിലാണ്, ഇപ്പുറത്തെ മീസാനാകുന്ന തുലാസിന്റെ അടുക്കലാണ്. അപ്പുറത്ത് പോയി
ഹൗദൽ കൗസറിന്റെ അടുക്കലാണ്. മഹ്ശറിലെത്തിയോ ആ മഹ്ശറിൽ എല്ലാ ജനങ്ങളും സങ്കടപ്പെടുന്ന ടെൻഷൻ അടിക്കുന്ന പൊട്ടിക്കരയുന്ന രംഗങ്ങള് അത് മൂന്ന് സ്ഥലങ്ങളാണ്. അതിൽ ഒന്നാമത്തെ സ്ഥലമാണ് സിറാത്ത് പാലം. അത് മുടിയേക്കാൾ നേരിയതാണ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അതേ ഒരു സിംഗിള് പാലമാണ്, അത് നരകത്തിന്റെ മുകളിലാണ്. ആരെങ്കിലും കാലെടുത്ത് വെക്കുമ്പോ കാലിടറിപ്പോയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. ആ സിറാത്ത് പാലം കാണുമ്പോ കരയാത്തവരുണ്ടോ? മനസ്സ് പൊട്ടാത്തവരുണ്ടോ? കാലുകൾ പരസ്പരം കൂട്ടിമുട്ടാത്തവരുണ്ടോ? എല്ലാവരും നരവിളിക്കുകയാണ്. കാരണം വാളിനേക്കാൾ മൂർച്ചയുള്ളത് സിംഗിള് പാലം, മുടിയേക്കാൾ നേരിയ ഒരു സിംഗിള് പാലം. ചവിട്ടിയാൽ വീഴുന്നത് നരകത്തിലേക്കാണ്. ചവിട്ടാതെ നിമൃത്തിയില്ല, റബ്ബിന്റെ തീരുമാനമാണ്. ആ സിറാത്ത് പാലത്തിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിലവിളിക്കുന്ന സമയം, നമ്മളെ കൈപിടിക്കാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിങ്ങോട്ട് വന്നാൽ ഏറ്റവും സങ്കടപ്പെടുന്ന രണ്ടാമത്തെ സ്ഥലം മീസാനാകുന്ന തുലാസാണ്. ആ തുലാസിന്റെ മുമ്പില് ഫൈനൽ തീരുമാനമാണ്, അന്തിമ തീരുമാനമാണ്. നന്മകൾ അധികരിച്ചവര് സ്വർഗത്തിലേക്കാണ്, തിന്മകൾ അധികരിച്ചവര് നരകത്തിലേക്കാണ്. എല്ലാവരും സിറാത്ത് പാലത്തെ മീസാനാകുന്ന തുലാസിന്റെ മുമ്പില് അല്ലാഹ എന്റെ തുലാസ് ഏത് ഭാഗത്തേക്കാണ്? കാലിടറുന്നു, മനസ്സ് പൊട്ടുന്നു, കണ്ണിലൂടെ ദുരിതുരാ വെള്ളമുറ്റുകയാണ്. ആ സമയത്ത് അതാ രക്ഷപ്പെടുത്താൻ വരുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മൂന്നാമതായി ഹൗദുൽ കൗസർ, കോടിക്കണക്കിന് ജനങ്ങൾ വെള്ളം കുടിക്കാൻ ഓടിപ്പോകുന്ന സ്ഥലമാണ്. എല്ലാവരും ചോദിക്കുന്നത് വെള്ളം എവിടെയാണ്? എല്ലാവരും പറയുന്നത് ഈ ഭാഗത്തേക്കാണ്. നോക്കുമ്പോ സുബ്ഹാന റബ്ബീ, അവിടെ കാലിന്റെ വിരലുകുത്താൻ സ്ഥലമില്ല. എല്ലാ അമ്പിയാക്കളും അനുയായികളും അവിടെ ഒരുമിച്ച് കൂടിയപ്പോ പാവപ്പെട്ട നമ്മള് വിചാരിക്കുന്നു കിട്ടൂല കിട്ടൂല, ഇവിടെ അടുക്കേണ്ടതില്ല. അങ്ങനെ വിശന്ന് ദാഹിച്ച് പടപടച്ചിട്ട് ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ അങ്ങോട്ട് പോകുമ്പോ അതാ ഡോറിൽ നിൽക്കുന്നു നമ്മുടെ ഹബീബ്, അതാ വാതിക്കൽ നിൽക്കുന്നു നമ്മുടെ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ ഡോറിന്റെ അടിയിൽ നിൽക്കുകയാണ്. അനലഹ അനലഹ, വരൂ മക്കളെ വരൂ മക്കളെ വരൂ. മുത്തുനബി മാടി മാടി വിളിച്ചിട്ട് ഔദുൽ കൗസർ കോരിക്കൊടുക്കുകയാണ്, മുഅ്മിനീങ്ങളെ നാളെ മഹ്ശറിലെത്തിയ റസൂലുള്ളാഹിക്ക് ഒരേ ഒരു ചിന്ത, ഉമ്മത്തീ ഉമ്മത്തീ. ഈ ഒരു ചിന്ത ഉണ്ടാകാനാണ് അല്ലാഹുവിന്റെ വലിയ ഹിക്മത്താണ് ഇസ്രാ മിഅ്റാജ് എന്ന യാത്ര ഉണ്ടാക്കിയതെന്ന് ചരിത്രത്തിൽ കാണാം. മുഅ്മിനീങ്ങളെ സ്വലാത്ത് അധികരിപ്പിക്കണം, സ്വലാത്ത് ആഴ്ചയിൽ ചൊല്ലുമ്പോ പള്ളിയിൽ വരണം, നാരിയത്ത് സ്വലാത്ത് അധികരിപ്പിക്കണം, ഫിർദൗസിയ സ്വലാത്ത് അധികരിപ്പിക്കണം, മുത്തുനബിയോട് ബന്ധം പുലർത്തണം, സിറാത്ത് പാലത്തിന് മുമ്പിൽ മുത്തുനബി കൈപിടിക്കണം, മിസാന്റെ മുമ്പിൽ മുത്തുനബി കൈപിടിക്കണം, ഔദുൽ കൗസറിന്റെ മുമ്പിൽ മുത്തുനബി കൈപിടിക്കണം. അതിന് മുത്തുനബിയുമായി വല്ലാത്ത ബന്ധം പുലർത്തിക്കൊണ്ട് നല്ലവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ സരസ്വതി കബൂലാക്കണം റഹ്ബാരേ, നീ സ്വീകരിക്കണം റഹ്ബാരേ, ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാഹ്. എല്ലാവരും വരണം, എല്ലാവരും നല്ല പൈസ തരണം. നേരത്തെ ഉസ്താദ് പറഞ്ഞിരുന്നു നല്ല പൈസ എല്ലാവരും തരണം, അല്ലാഹു സരസ്വതി കബൂലാക്കി തരട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് ബക്കറ്റുമായി വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, പോകുന്നുണ്ട്. നല്ലോണം ഉമ്മമാരെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മോടായി മൂല ഉസ്മാന്റെ മകളെ വീട്ടുന്ന ഒരാട്, വലിയൊരാടാണ്, സദസ്സിലേക്ക് സംഭാവനയായി എത്തിച്ചിട്ടുണ്ട്. നല്ല വിലക്ക് അത് വാങ്ങണം. അത് ഇങ്ങോട്ട് കൊണ്ടുപോയത് ആടിനെ കൊണ്ട്. അതുപോലെ പല ആളുകളും സംഭാവനകളിൽ തന്ന് ദുആക്ക് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാ
സ്ഥാപനകൾ നമ്മൾക്കെല്ലാം വേണ്ടി ദുആ ചെയ്യും. നാളത്തെ ദിവസം മഗ്‌രിബിൻ്റെ ശേഷമുള്ള സ്വലാത്തിൻ്റെ നേതൃത്വം ശിഹാബുദ്ദീൻ തങ്ങളവരുകളാണ്. അതുപോലെ ശേഷം നടക്കുന്ന മതപ്രഭാഷണത്തിന് ഹംസ മിസ്ബാഹി ഉസ്താദ് അവറുകളാണ് ഇൻഷാ അള്ളാഹ് കൃത്യസമയത്ത് വന്നെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും നേരത്തെ തന്നെ വന്ന് സഹകരിക്കണമെന്നറിയിക്കുന്നു. വലിയ നല്ലൊരാട് കുട്ടൻ യാറബ്ബ, കാണാൻ എന്തൊരു ചന്തം അല്ലേ, നല്ല ചന്തത്തിന്റെ കുട്ടനാണ്. എല്ലാവരും സഹകരിക്കാം, നമുക്ക് പെട്ടെന്ന് അത് ലേലം വിളി കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം. എല്ലാവരും ഇങ്ങോട്ട് സഹകരിക്കാം, അയാൾ വിളിക്കും, എല്ലാവരും സഹകരിക്കാം. അല്ലാഹു തആല ഇപ്പൊ ബർക്കത്ത് കേട്ടു. ഇതാട് നോക്കിക്കോളെ എല്ലാരും. അഞ്ചായിരത്തി അഞ്ഞൂറ് 6000 രൂപ. അൽഹംദുലില്ലാഹ്, 6000 രൂപ, 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 6000, 6500 രൂപ. അൽഹംദുലില്ലാഹ് അൽഫമർ, 6500 രൂപ, 6500 രൂപ, 500, 6500, 6500 രൂപ, 6500. ഏതായിരം രൂപ, അൽഹംദുലില്ലാഹ്, ഏതായിരം രൂപ. നോക്കിക്കോളെ എല്ലാവരും, വേഗം പെട്ടെന്ന് ചെല്ലില്ലല്ലോ ഉണ്ടെങ്കിൽ. ഏതായിരം രൂപ, 1, 2, 7000 രൂപ, 7000 രൂപ, 1, 2, 7000 രൂപ, 1, 2, 7000 രൂപ. ഇല്ലാരില്ല, 7000 രൂപ. അൽഹംദുലില്ലാഹ്, ഏഴായിരത്തി അഞ്ഞൂറ് രൂപ, 1, 2, 7500 രൂപ, 7500, 1, 2, 7500 രൂപ, 7500 രൂപ, 7500,
അഞ്ഞൂറ് അഞ്ഞൂറ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ, ഒന്ന് രണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ, അഞ്ഞൂറ് 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 ഏഴായിരത്തി അഞ്ഞൂറ് രൂപ, ഒന്ന് രണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ, ഒന്ന് രണ്ട് എട്ടായിരം രൂപ, എട്ടായിരം രൂപ, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്പം പറ എട്ടായിരം രൂപ, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, ഒന്ന് രണ്ട് എട്ടായിരം, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, ഒന്ന് രണ്ട് എട്ടായിരം രൂപ, എട്ടായിരം രൂപ, ഒന്ന് രണ്ട് എട്ടായിരം രൂപ, എട്ടായിരം രൂപ, വെളിപ്പെടാൻ പോകുന്നു, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, പിന്നെ കേൾക്കേണ്ടായിരുന്നു, ഞാൻ ചെയ്മേക്കോളട്ടെ എന്നിട്ട്, എട്ടായിരം രൂപ, എട്ടായിരം രൂപ, എട്ടായിരം, എട്ടായിരം രൂപ, ഒന്ന് രണ്ട് എട്ടായിരം രൂപ, ഒന്ന് രണ്ട് മൂന്ന്, ബിസ്മില്ലാ റഹ്മാൻ റഹീം, ഇതാ പിടിക്ക്, അത് വർക്കത്ത് കേട്ടില്ല, മോയിച്ചക്ക അള്ളാഹു നമ്മുടെ സരസ്സുക്ക് പോയാക്കുമാറാകട്ടെ, അള്ളാഹു സരസ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു പതിനൊന്ന് അസ്തഗ്ഫിറുല്ലാഹ്, പതിനൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, കുറഞ്ഞ സ്വലാത്തിന്റെ ദുആ ചെയ്തു പിരിയാം. അസ്തഗ്ഫിറുല്ലാഹുൽ അദീം, 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 استغفر الله العظيم, استغفر الله العظيم, استغفر الله العظيم, استغفر الله العظيم. جددوا ايمانكم ونفروا قلوبكم بقولي لا اله الا الله, 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 لا اله الا الله. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الحمد لله, الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സിനെ കബൂലാക്കണം. റഹ്മാനെ, മഹാന്മാരെ മഹത്വം പറഞ്ഞ, മുത്തുനബിന്റെ സ്വലാത്തിന്റെ മഹത്വം പറഞ്ഞ, അവസാനം കുറഞ്ഞ സ്വലാത്തും ദിക്റും ചൊല്ലിയ ഈ സദസ് നീ കബൂലാക്കണം റഹ്മാനെ. പാതിരാ സമയം ഇൽമിന്റെ സദസ്, റജബ് മാസത്തിന്റെ രാത്രി, എന്തുകൊണ്ടും അനുഗ്രഹീതമായ രാത്രിയാണ് റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ്, ചെറുത് വലുത് ഉസ്താദുമാർ നേതാക്കന്മാര്, ഞങ്ങൾക്ക് മുഴുവനും നിന്റെ റിള തരണം റഹ്മാനെ. നിന്റെ റിള ഞങ്ങൾക്ക് നീ തരണം അല്ലാ. നിന്റെ കബൂലിയത്ത് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ നീ പൊരുത്തപ്പെട്ടതുപോലെ, നിന്റെ മഹാന്മാരെ നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ നീ സ്നേഹിച്ചതുപോലെ ഞങ്ങളെയും നീ സ്നേഹിക്കണേ റഹ്മാനെ. നിന്റെ മഹാന്മാരുടെ കൽബ് ശുദ്ധിയാക്കിയതുപോലെ ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കണം റഹ്മാനെ. കൽബിന്റെ കറകളൊക്കെ നീക്കണം അല്ലാ. ഈമാനും ഇൽമും തഖ്വയും ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണം റഹ്മാനെ.
കൽബിന്റെ ദുഷിച്ച സ്വഭാവങ്ങളെ തൊട്ട് നീ കാക്കണേ. അല്ലാ, കിവർമാരാക്കല്ല റബേ, അസൂയക്കാരാക്കല്ല റബേ, ചതിയന്മാരാക്കല്ല റബേ, ബത്താനികളാക്കല്ല റബേ. അർഹമു റഹീമായ അല്ലാ നല്ല സ്വഭാവക്കാരാക്കണം റഹ്മാനെ. ഹുസ്നുൽ ഖുലുഖ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. നല്ല അദബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ആദരിക്കേണ്ടവരെ ആദരിക്കാനും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാ വിനയം തവാദു ഞങ്ങൾക്ക് നീ കൂട്ടിത്തരണേ. അല്ലാ ഞങ്ങൾ ആരെയും അഹങ്കാരികളും ധിക്കാരികളുമാക്കല്ല റബ്ബേ. അർഹമു റഹീമായ റബ്ബേ, സർസിന്റെ ബഹുമാനം കണ്ട് ഇവിടെ കിടക്കുന്ന മഹാന്റെ ഹഖ് ജാഹ് വർഗ്ഗത്ത് കൊണ്ട് നീ ഇസ്സത്ത് നൽകണേ. അല്ലാ റാഹത്തിലാക്കണേ. അല്ലാ സന്തോഷം തരണേ റഹ്മാനെ. ആഫിയത്ത് തരണം റഹ്മാനെ. സിഹത്ത് തരണം റഹ്മാനെ. ബേജാറ് തരല്ല അല്ലാ, പ്രയാസം തരല്ല അല്ലാ, ബുദ്ധിമുട്ട് തരല്ല അല്ലാ, ഒരു കുടുക്കിനും ഞങ്ങളെ കുടുക്കീറല്ല അല്ലാ. സിഹിറ് ബാത്തിലാക്കണം റഹ്മാനെ. കണ്ണേറ് ബാത്തിലാക്കണം റഹ്മാനെ. പൈശാചിക അടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാ ഈ സരസിരി സ്റ്റേജിലുള്ളവര്, സരസിലുള്ളവര്, അപ്പുറത്തിരിക്കുന്ന ഉമ്മമങ്ങന്മാര്, നമ്മളെ പരിപാടി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഈ പരിപാടിക്ക് സഹകരിച്ച, സഹായിച്ച്, അധ്വാനിച്ച, കഷ്ടപ്പെട്ട പലവരും ഉസ്താദിന്റെ കീഴിൽ സംഭാവന ഏൽപ്പിച്ച്, പ്രത്യേകം 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 ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവര് എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിൽ തുറക്കണം റഹ്മാനേ. എല്ലാ ശർറിന്റെ വാതിലുകളും നീ അടക്കണം റഹ്മാനേ. ഖൈറിന്റെ അഹലുകാരെ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. സർവമിത മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ ടെൻഷനും മാറ്റണേ അല്ലാ. എല്ലാ ബേജാറുകൾക്കും പരിഹാരം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് തന്ന മക്കളെ നല്ല മക്കളാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട്, പൂർത്തിയാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വലിയ വലിയ കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ്, കടത്തിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനേ. കടക്കാരുടെ മുമ്പിൽ നാണം കെടുത്തല്ല അല്ലാ. കടക്കാരുടെ മുമ്പിൽ ഫളിഹത്താക്കല്ല അല്ലാ. കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളുണ്ട്, പങ്ങന്മാരുണ്ട് റബ്ബേ, ചെറുപ്പക്കാരുണ്ട് റബ്ബേ. ഖൈറായ ഇണകളെയും തുണകളെയും നൽകണേ റഹ്മാനേ. കല്യാണം കഴിഞ്ഞവർക്ക് റാഹത്തിന്റെ ജീവിതം നൽകണേ റഹ്മാനേ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാനേ. ജി സി സി രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട കൂട്ടുകാർ വലിയ പ്രതിസന്ധിയിലാണ്, വിഷമത്തിലാണ്. ഗൾഫ് രാജ്യം വല്ലാത്ത വിയർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നീ സലാമത്താക്കണം റഹ്മാനെ. ഖൈറിന്റെ വാതിൽ തുറക്കണേ റഹ്മാനെ. പുതുതായി വരുന്ന ഓരോ നിയമങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമാക്കല്ല റബ്ബേ, അനുകൂലമാക്കണം റഹ്മാനെ. എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറക്കണം റഹ്മാനെ. അല്ലാ പല ജാതി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവര് സ്റ്റേജിലുണ്ട്, സരസിലുണ്ട്, അതുപോലെ ഞങ്ങളെ കുടുംബത്തിൽ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യമാർ, മക്കള്, സ്നേഹിതന്മാർ, ശിഷ്യന്മാർ, നമ്മുമായി ബന്ധപ്പെട്ട നമ്മെ സ്നേഹിക്കുന്നവർ, നാം സ്നേഹിക്കുന്നവര്, നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര്, ക്യാൻസർ ഉള്ളവർ, ട്യൂമർ ഉള്ളവർ, ആർട്ടിന്റെ ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിൽഡ് ആയവർ, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവര്, അരിശസിന്റെ, അരണിയുടെ, അപ്പൻഡിക്സിന് അസുഖമുള്ളവര്, ശരീരം ആസകലം വേദന കൊണ്ട് വിഷമിക്കുന്നവർ, ശ്വാസത്തിന്റെ തടസ്സമുള്ളവർ, ശരീരം ആസകലം ചൊറിയുള്ളവര്, പലജാതി വേദനകളെ കൊണ്ട് വിഷമിക്കുന്നവർ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവര്, നീ ശിഫയാക്കണം റഹ്മാനെ. നീ ശിഫയാക്കണേ അല്ലാ. രോഗശമനം നൽകണേ റഹ്മാനെ. അല്ലാ രോഗം തന്ന് ഞങ്ങൾ നീ കിടപ്പിലാക്കല്ല അല്ലാ. അർഹമു റഹീമായ റബ്ബേ, ഞങ്ങളൊക്കെ പാതിര സമയത്ത് പോലും വണ്ടിയിലാണ്, നിന്റെ കാവലല്ലാതെ ഞങ്ങൾക്ക് കാവലില്ല അല്ലാ. നിന്റെ പ്രത്യേകമായ കാവൽ നൽകണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ കൊണ്ട് കാവൽ നൽകണം റഹ്മാനെ. അർഹമു റഹീമായ അല്ലാ, ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ ഞങ്ങളെ ഉപ്പമാര്, ഞങ്ങളെ ഉമ്മമാര്, ഉപ്പാപ്പമാര്, ഉമ്മാമമാര്, അളാപ്പമാര്, മൂത്താപ്പമാര്, അമ്മായിമാര്, കുഞ്ഞുമ്മമാര്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, അതുപോലെ പള്ളിക്ക് ദീർഘകാലം നേതൃത്വം ചെയ്ത് നടത്തിക്കൊണ്ടിരുന്ന ഈ പള്ളിയുടെ പ്രസിഡന്റ് ഈ അടുത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മരിച്ചു കിടക്കുന്നവരുണ്ട്. അല്ലാ അവരെ ഖബറിൽ നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ. ഖബറിൽ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. സ്വർഗത്തിന്റെ കവാടം ആ ഖബറിലേക്ക് നീ തുറക്കണം റഹ്മാനെ. നരകത്തിന്റെ കവാടം നീ അടച്ചു കളയണേ അല്ലാ. സ്വർഗത്തിന്റെ പുതുപ്പും വിരിപ്പും നൽകണേ റഹ്മാനെ. അർഹമു റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ, പാവികളായി ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യമാര്, മക്കള്, കുടുംബക്കാര്, സ്നേഹിതന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ട ആരൊക്കെയുണ്ടോ എല്ലാവരെയും അവസാനം ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. മരണത്തിന് വേണ്ടി നല്ലൊരു സമയവും സ്ഥലവും ഞങ്ങൾക്ക് നീ കണക്കാക്കണം അല്ലാ. സമയമെത്തുമ്പോൾ ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം റഹ്മാനേ. അക്കടപാടുകളെ പൊരുത്തപ്പെടിയിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഏറ്റവും ഖൈറായ കലാമു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊല്ലി പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിന്നിലേക്ക് ഞങ്ങളെ നീ വിളിക്കണം റഹ്മാനേ.
ഞങ്ങളെ മരണം നല്ലൊരു സ്ഥലത്ത് വെച്ചാക്കണയല്ലോ. ആരാരുമില്ലാത്ത രാജ്യത്ത് വെച്ച് ഞങ്ങളിനി പിടിക്കല്ല റഹ്മാനേ. അല്ലാ, മരിക്കുന്ന സമയത്ത് വേപ്പിക്കാൻ വരുന്ന പിശാചിന്റെ ശറിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ. അല്ലാ അല്ലാ, ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുന്ന സമയം ഞങ്ങളെ മയ്യത്ത് കാണാൻ പലവരും വരും. അവരൊക്കെ വന്ന് ഞങ്ങളെ മയ്യത്ത് നോക്കുന്ന സമയം പുഞ്ചിരിയോടെ ചിരിച്ചു കിടക്കുന്ന മയ്യത്തുകളാക്കണേ. അല്ലാ, കബറിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഹിസാബ് എളുപ്പമാക്കണം റഹ്മാനെ. ഔദുൽ കൗസർ നൽകണം റഹ്മാനെ. അർശിന്റെ തണല് നൽകണം. അല്ലാ, നിന്റെ ലിഖാഇനെ നീ കാണിക്കണം റഹ്മാനെ. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാവരുടെയും സർവപ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി അവസാനം ആഖിബത്ത് നന്നാക്കണം റഹ്മാനെ. അഭിമന്യരായ ശൈഖുന ഉസ്താദ് വർഗ്ഗള് ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. രോഗങ്ങളൊക്കെ മാറ്റണം റഹ്മാനെ. എന്നും നിന്റെ ദർസ് നീ നിലനിർത്തി കൊടുക്കണം റഹ്മാനെ. ആവശ്യമായ നല്ല മുത്തഅല്ലിമീങ്ങൾ നൽകണം റഹ്മാനെ. മറ്റു ഉസ്താദുമാര് നേതാക്കൾ കമ്മറ്റി ഭാരവാഹികൾ, നീ എല്ലാവർക്കും ഖൈറും സന്തോഷവും നൽകിയിട്ട് ഈ ദുനിയാവിന്റെ സ്വർഗത്തോപ്പിൽ ഒരുമിച്ച് കൂടിയതിന് പകരം നാളെ ഞങ്ങളെ യഥാർത്ഥ സ്വർഗത്തോപ്പിൽ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ. അല്ലാ ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين بفضله صلى الله